കാരണം അവർ അത് നിർണയിക്കാൻ വേണ്ടി ഉപയോഗിച്ച ടെക്നിക്കുകളുടെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ്. എന്നിട്ട് ജോനാഥൻ ആസി ബ്രൗൺ ഇസ്ലാം സ്വീകരിച്ചു, ഇസ്ലാം സ്വീകരിച്ചു. ഹദീസിനെ കുറിച്ചിട്ട് നമ്മളെ പേടി എന്താ വെച്ചാൽ ഹദീസ് ആളുകളുടെ മുമ്പിൽ പറഞ്ഞാൽ ആൾക്കാരെല്ലാം ഇസ്ലാം എന്ന് പോകുമെന്നാണ്. ഹദീസിനെ കുറിച്ച് സത്യസന്ധമായി പഠിച്ച ജോനാഥൻ ആസി ബ്രൗൺ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം യൂട്യൂബിൽ നടത്തിയൊരു പ്രസംഗം ഉണ്ട്, കേൾക്കണം നമ്മളത്. ജോനാഥൻ ആസി ബ്രൗണിന്റെ വളരെ വളരെ ആകർഷകമായ ഒരു ലെക്ചർ, ഹദീസ് ആസ് എ സയൻസ്, സുസൂലുൽ ഹദീസ് ആസ് എ സയൻസ് എന്ന് പറഞ്ഞിട്ട് ജോനാഥൻ ആസി ബ്രൗൺ എന്ന് പറഞ്ഞ് വെറുതെ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ആ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാൻ കിട്ടും. അതൊന്ന് കേൾക്ക്. ഞാൻ കേൾക്ക് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇരുട്ടിൽ തപ്പുന്നത്? പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകില്ല, പറഞ്ഞാൽ ഇങ്ങനെ പ്രതികരണം ഉണ്ടായിട്ടുണ്ടാകില്ല, ഇങ്ങനെ ആയിട്ടുണ്ടാകില്ലകളിലും സാധ്യതകളിലും അനുമാനങ്ങളിലും നാം കിടന്ന് കറങ്ങുന്നത് എന്തിന്? വളരെ കൃത്യമായി വേറെ ആരുടേതെങ്കിലും ആണെങ്കിൽ നമ്മൾക്ക് അങ്ങനത്തെ അനുമാനങ്ങൾക്ക് ആവശ്യമുണ്ട്, കാരണം അവരുടെ ആരുടെയും ജീവിതം ആ രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം വളരെ വസ്തുനിഷ്ഠമായി, സമഗ്രമായി, കൃത്യമായി, വ്യക്തമായി, വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു അക്ബറിന്റെ കാര്യത്തിൽ അതിൻ്റെ നമ്മുടെ ഭാഷയുടെ പരിമിതികൾ വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഭാഷക്കുണ്ടാവും പരിമിതി, ആ പരിമിതികൾ വെച്ച് അതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം നടത്തേണ്ട യാതൊരു കാര്യവും മുസ്ലിമില്ല. അയാൾക്ക് ഒന്ന് നോക്കിയാൽ മതി, നബി പറഞ്ഞിട്ടുണ്ടോ, നബി പറഞ്ഞിട്ടുണ്ടോ ഒരു ഹദീസുകളിൽ കണ്ടാൽ അയാൾക്കത് പറയാം. പിന്നെ നമ്മുടെ സാധ്യതകൾക്കും അനുമാനങ്ങൾക്കും പ്രസക്തിയില്ല. ഇത് ഇപ്പൊ രാത്രിയാണ്, രാത്രിയാണെന്നുള്ളൊരു 100% തെളിവുണ്ട്. നമ്മൾ പകലാട് പകലാട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇതേപോലെ റസൂലുള്ള അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് 100% ശരിയാണ്, 100% ഉറപ്പാണ്. ചരിത്രപരമായ തെളിവുകളുണ്ട്. ആ തെളിവുകൾ ഉണ്ടായിരിക്കെ ഇല്ല ഇല്ല എന്ന് നമ്മൾ എത്ര കരഞ്ഞു വിളിച്ചിട്ടും കാര്യമില്ല എന്നാണ് സൂചിപ്പിക്കാൻ. അനീഫയ്ക്ക് ചോദ്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം, ചുരുക്കി വ്യക്തമായി ചോദിച്ചാൽ ആവർത്തിക്കാതെ തന്നെ അത് എല്ലാവർക്കും. അല്ല, ചോദ്യം ഇത് തന്നെയാണ്, പക്ഷെ ഇതിന് ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ഇതിൽ നമ്മൾ പറയുന്ന ഒരു പ്രധാന കാരണം, ഏകദൈവ സിദ്ധാന്തം വെച്ച് വന്ന പ്രവാചകൻ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയേണ്ടി വന്നത്. അതാ പരിശുദ്ധ ഖുർആനിലെ ഒരിക്കലും ഇല്ല, ഖുൽ വല്ലാഹു അഹദും അല്ലാഹു അക്ബറും ഒരേ ഭാഷാപരമായിട്ട് ഒരു ചെറിയ വ്യത്യാസമല്ല, അത് രണ്ടിനും വ്യത്യസ്തമായ അർത്ഥം ധ്വനിയുണ്ട്. അതിന് ഇന്ന് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസത്തിനൊക്കെ അവർക്കൊക്കെ പ്രശ്നമില്ല, അല്ലാഹു അക്ബർക്ക് പ്രശ്നമില്ല. ഓരോ ഒരുപാട് ദൈവങ്ങളെ കാണുന്നത് അതിൻ്റെ ഒപ്പുറം ബ്രഹ്മാവോ എന്തോ ഒരു ഒന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത് അവിടെ ഇത് നിസാരമായിട്ട് പറയല്ല. പിന്നെ പ്രവാചകന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് പറയാതിരിക്കുക നല്ലത്. 200,000 റക്കായത്ത് നിസ്കരിച്ച് 1,000,000 റക്കായത്ത്, അതുള്ള നമുക്ക് നമ്മളെ മുമ്പിലുള്ള പ്രവാചകന്റെ ചര്യ, അതിന്ന് 990,000 ഹദീസുകൾ തള്ളി ഇന്ന് നമ്മളെ കം മുമ്പിലുള്ള എക്സ്ട്രാക്ട് എന്ന് പറയണിയിലടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ ഖുർആൻ എതിരിൽ ജീവിച്ചു എന്ന് വരും. അതൊക്കെ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇനി നമ്മൾ അത് വിശദീകരിക്കണമെങ്കിൽ നമുക്ക് പറയാം, അത് അപ്പോൾ സബ്ജക്റ്റ് നിന്നൊക്കെ മാറിപ്പോകും. വേണ്ട, ഞാൻ എനിക്ക് ഇത്രയും ആവശ്യമുള്ളായിരുന്നു, ഞാൻ പറയുന്ന മീനിങ് ഇത്രയേ ഉള്ളൂ. ഏകദൈവ സിദ്ധാന്തം വന്ന പ്രവാചകൻ ഒരിക്കലും ഇങ്ങനെ ബൗദ്ധൈവ ആശയം കിട്ടുന്ന ഒരു ആദർശത്തേക്ക് പോവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഒരിക്കലും പറയില്ല എന്ന് പറയാൻ കാരണം. അല്ലാതെ വേറെ ആവും അങ്ങനെ ഉണ്ടാവും ഉള്ളോട് പറഞ്ഞുകൊണ്ടല്ല. അല്ലാഹു അക്ബറിൽ നിന്ന് ബഹുദൈവത്വം കുഴിച്ചെടുക്കാനുള്ള ഗവേഷണ പാഠം എന്ന് പഠിച്ചവനാണ് ഏറ്റവും മഹാൻ എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ബഹുദൈവത്വത്തിൻ്റെ വല്ല ലാഞ്ചനം തോന്നിയിട്ടുണ്ടോ? ആർക്കെങ്കിലും? അല്ല, ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദം അല്ലാഹു വിട്ടുപോയോ? അത് മാത്രം ലോകത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട കാരണം എന്താണ്? ഇതൊക്കെ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ക്രിസ്ത്യാനികൾ ദൈവപുത്രനാണ് എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയാം, അത് വിഷയമല്ല. നേരം മറിച്ച് അവർക്കും ഈ പറഞ്ഞ ഹദീസും ഇജ്മാവും ഖിയാസും ഒക്കെ ഉണ്ട്. നമ്മൾ പുറത്തു നിന്നിട്ട് ഓർക്ക് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെക്കാൾ ഏറെ മാനസികമായി പുരോഗമിച്ച ഒക്കെ ആളുകളൊക്കെയാണ് അവർക്കുള്ളത്. അത് നമ്മൾ പുറത്തു നിന്നിട്ട് പറയും, നമ്മൾ പറയും അത് തെറ്റാണ്, ഏയ് ദൈവപുത്രനാണെന്ന്. മറിച്ച് അവർ പറയും ഞങ്ങളെ ഹദീസുണ്ട്, ഇതിനൊക്കെ വ്യക്തമായ തെളിവുണ്ട്. ഇതല്ലാതെ യുക്തി ായിട്ട് ഈ വേദഗ്രന്ഥം വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതവിടെ ചോദ്യം. ശരി, ഈ പറച്ചിൽ എല്ലാ മതക്കാർക്കും പറയാം. അപ്പൊ ക്രിസ്ത്യാനികളെ നമ്മൾ കുറ്റപ്പെടുത്തും, അതിന് നിങ്ങൾ തെളിവൊന്നും ചോദിക്കുന്നില്ല. ഓലെ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ ഏയ് അത് തെറ്റാണെന്ന് പറയും. പക്ഷെ ഓലെ കോടിക്കണക്കിന് മുസ്ലിങ്ങളെക്കാൾ ഏറെ ബുദ്ധി ഉപയോഗിച്ച ആളുകളാണ് അതിലുള്ളത്, അത് ഒരു സത്യമാണ്. എന്നാൽ അവർ വിശ്വസിക്കുന്നത് ദൈവപുത്രനാണ്, അതിന് നിങ്ങൾ ഈ പറഞ്ഞ ഇരുമോ ഗിയാസും ഒക്കെ ഓൽക്കുണ്ട്. മറിച്ച് ഓക്കെ, ശരി ഹനീഫ സംസാരിക്കാൻ സമയം തന്നില്ല എന്ന് ഞാൻ ഇനി പരാതി പറയരുത്. സമയം കൂടുതൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇതിന് ഉത്തരം പറയും. അത് കേൾക്കും സുഹൃത്ത് പറയണത്, ക്രിസ്ത്യാനികൾ ദൈവപുത്രൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എതിർക്കുന്നു,
അവർക്ക് നമ്മളെക്കാൾ ബുദ്ധി ഉപയോഗിച്ചവരാണ്. എന്നിട്ടും അത് ശരിയല്ല എന്ന് നമ്മൾ പറയുന്നു. സുഹൃത്തിന് സുഹൃത്തിൻ്റെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ പറയുന്നത് തെറ്റാ നമ്മളിങ്ങനെ പറയും. നമ്മളെക്കാൾ ബുദ്ധി ഉപയോഗിച്ചത് അവരാണെങ്കിൽ, നമ്മളെക്കാൾ ബുദ്ധിയുള്ളത് അവർക്കാണെങ്കിൽ, ബുദ്ധി ഉപയോഗിച്ചാണ് കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ ക്രിസ്തുമതത്തിൻ്റെ സിദ്ധാന്തങ്ങൾ നമ്മൾ എന്തിനെ എതിർക്കണം? എന്തിനെ എതിർക്കണം? നമ്മൾ എതിർക്കേണ്ട യാതൊരു കാര്യമില്ല. ക്രിസ്ത്യാനികൾക്കാണ് കൂടുതൽ ബുദ്ധി എന്ന ഒരു ശാസ്ത്രസത്യം ലോകത്തുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനികളാണ് കൂടുതൽ ബുദ്ധി ഉപയോഗിച്ചതെങ്കിൽ, ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അവർ ദൈവപുത്ര വിശ്വാസം കണ്ടെത്തിയതെങ്കിൽ, ഹനീഫ സാഹിബിൻ്റെ വാദമനുസരിച്ച് നമ്മൾ ക്രിസ്ത്യാനികൾ എന്തിനെ എതിർക്കണം? എന്താണ് ലോകത്ത് യുക്തി ഉപയോഗിച്ച് കണ്ടെത്താത്തത്? സുഹൃത്തെ, ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തപ്പെട്ടത്. മാധ്വന്റെ ദ്വൈതം യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് സമർത്ഥിക്കപ്പെട്ടത്. രാമാനുജന്റെ വിശിഷ്ടാദ്വൈതം യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് സമർത്ഥിക്കപ്പെട്ടത്. ഇവിടെ ദൈവപുത്ര സങ്കല്പവും ത്രിത്വ സങ്കല്പവും ഫാദർ അലവി അടക്കമുള്ള ആളുകൾ വിശദീകരിച്ചത് യുക്തിയോടുള്ള സർക്കസുകളിലൂടെയാണ്. 1 × 1 × 1 × 1 = 3 എന്ന് ഗുണിച്ചാൽ 1 തന്നെയാണ്. അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നാളുണ്ടായാലും ഒരു ദൈവം മാത്രമുള്ളൂ. അത് അദ്ദേഹത്തിന്റെ ലോജിക്കാണ്. ഈ ലോജിക്കാരും ഉപയോഗിക്കാത്തത്, ഇവിടെ ദൈവമല്ല എന്ന് പറയുന്നവര് ലോജിക്കാണ് ഉപയോഗിക്കുന്നത്, ഇവിടെ പരലോകമല്ല എന്ന് പറയുന്നവരും അവരുടെ യുക്തിയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് യുക്തി എന്ന് പറഞ്ഞ സാധനം? എന്താണ് നമ്മുടെ യുക്തി? ഇവിടെ യുക്തി ഉപയോഗിച്ച് നമ്മൾക്ക് കാര്യങ്ങളെല്ലാം നിർണ്ണയിക്കാൻ കഴിയും എന്ന് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ യുക്തിയെ കുറിച്ച് പഠനം നടത്തി ആർക്കും അങ്ങനെ അഭിപ്രായമല്ല, വേറെ വിഷയം. ഞാൻ പറഞ്ഞതുപോലെ 19-ാം നൂറ്റാണ്ടിലെയും 18-ാം നൂറ്റാണ്ടിലെയും അന്നത്തെ പരിമിതമായ തത്വചിന്തയുടെ പ്രേതങ്ങളാണ് യുക്തിവാദമായി ഇന്ന് പല്ലൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കുക, എന്താണ് മനുഷ്യന്റെ തലച്ചോറ്? യുക്തി എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ ഒരു പ്രവർത്തനമാണ്, തലച്ചോറിന്റെ ഒരു ഫംഗ്ഷനാണ്. നമ്മൾക്കറിയാം എന്താ തലച്ചോറ്, ആരാ മനുഷ്യൻ? ഈ പ്രപഞ്ചം 10,000 കോടി ഗാലക്സി, ഓരോ ഗാലക്സിയിലും 10,000 കോടിയോളം മനുഷ്യർ, ഈ ഗാലക്സിയിലെല്ലാം 10,000 കോടിയോളം നക്ഷത്രങ്ങൾ, ഈ നക്ഷത്രങ്ങൾ ക്ഷുദ്രഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, അങ്ങനെ പലതും പലതും ധൂമകേതുക്കൾ, അതിവിശാലമായ പ്രപഞ്ചം. അതിലെ ഭൂമി എന്ന് പറഞ്ഞ ചെറിയൊരു സാധനം, ഈ ഭൂമിയിൽ ജീവൻ പ്രത്യക്ഷപ്പെട്ട് എത്ര കാലമായി? പരിണാമ സിദ്ധാന്തം അനുസരിച്ച് തന്നെ, പരിണാമ സിദ്ധാന്തം നമ്മൾ എടുത്താൽ പോലും ഈ ഭൂമിയിൽ ജീവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് വളരെ കുറഞ്ഞ കാലം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ പ്രപഞ്ചമുണ്ടായി സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് ഈ പ്രപഞ്ചത്തിന്റെ ഏതോ ചെറിയൊരു കോണിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രതിഭാസമാണ് ജീവൻ. അങ്ങനെ ലോകത്ത് എത്രയോ ജീവി വർഗങ്ങൾ, ആ ജീവി വർഗങ്ങളിൽപ്പെട്ട മനുഷ്യൻ എന്നൊരു സ്പീഷീസ്, ആ മനുഷ്യൻ എന്ന സ്പീഷീസ് പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ. ആ മനുഷ്യരിൽ കോടിക്കണക്കിന് മനുഷ്യർ എത്രയോ തലമുറകൾ കഴിഞ്ഞുപോയി, ഇനി എത്രയോ തലമുറകൾ വരാനിരിക്കുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ, അതിൽപ്പെട്ട ഒരാളാണ് നിങ്ങൾ. ഈ നമ്മുടെ പ്രപഞ്ചവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ മേൽവിലാസം മാത്രമുള്ള പ്രപഞ്ചമുണ്ടായി സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട നിസ്സാരനായൊരു ഒരു 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 സൃഷ്ടി, ആ സൃഷ്ടിയുടെ രണ്ട് കാലം മുതൽ എണീറ്റിക്കുന്ന സൃഷ്ടിയുടെ തല എന്ന് പറയുന്ന അവയവത്തിനുള്ളിലുള്ള അതിലോലമായൊരു അവയവത്തിന്റെ പേരാണ് നമ്മൾ തലച്ചോറ്. ഈ തലച്ചോറ് ഉപയോഗിച്ച് നമ്മൾ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുകയാണ്. ആരെയാണ് നമ്മൾ പരിഹസിക്കുന്നത്? നമ്മുടെ ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട്, നമ്മുടെ ചെറിയൊരു ഇൻസ്ട്രുമെന്റ്, നമ്മളൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി, ആ കമ്പ്യൂട്ടർ മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് വലിയ വലിയ ഗവേഷണങ്ങൾ നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? മനുഷ്യന്റെ ഒരു സഹായമല്ലാതെ ഒരു CPU കഴിയൂ? ഇത് പടച്ചോനുണ്ടാക്കിയ ഒരു സൃഷ്ടി. ആ സൃഷ്ടി ഉപയോഗിച്ച്, ആ തലച്ചോറ് ഉപയോഗിച്ച് നമ്മളെങ്ങനെ ദൈവത്തെ അപഗ്രഥിക്കും? തലച്ചോറ് മനുഷ്യന്മാർക്ക് പഠിച്ചോൻ തന്നത് പദാർത്ഥത്തെ കുറിച്ച് പഠിക്കാനാണ്. പദാർത്ഥത്തെ കുറിച്ച് പഠിക്കാൻ അതിന് മാത്രമേ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് വിശ്വസിക്കേണ്ട, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ട് വിശ്വസിച്ചാൽ മതി. എന്താണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം? ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം, നമുക്കെല്ലാം അറിയാം, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, പ്രപഞ്ചത്തിൻ്റെ പുറത്തേക്ക് പോകണം, പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പുറത്തേക്ക് പോകാനാകട്ടെ മനുഷ്യന് സാധ്യമല്ലതാണ്. പ്രപഞ്ചത്തെക്കുറിച്ച്, പദാർത്ഥത്തെക്കുറിച്ച് തന്നെ പൂർണ്ണമായി മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി പ്രിൻസിപ്പിൾ പഠിപ്പിക്കുന്നത്. ഹൈസൻബർഗിൻ്റെ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ അതേ കാര്യം തന്നെയാണ് വേറൊരു ഭാഷയിൽ പറയുന്നത്. സൂക്ഷ്മ പദാർത്ഥ ലോകത്തെക്കുറിച്ച് കൃത്യമായ അനുമാനങ്ങളിലെത്താൻ നമുക്ക് കഴിയില്ല. പാർട്ടിക്കിൾ മാറ്റർ മെറ്റീരിയലിസം എന്നെല്ലാം നമ്മൾ പറയുന്ന ഈ ഭൗതികവാദത്തിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ഈ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ച് പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാധനം. ആ തലച്ചോറ് ഉപയോഗിച്ച് നമ്മൾ ഈ പ്രപഞ്ചത്തിന് പുറത്തുള്ള പദാർത്ഥാതീതനായ പദാർത്ഥത്തെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ചോനെ കുറിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുകയാണ്. ആ പടച്ചോൻ അങ്ങനെയാണ്. ഒരു കൂട്ടർ പറയാണ് തൃത്വം, ഒരു കൂട്ടർ പറയാണ് അദ്വൈതം, ഒരു കൂട്ടർ പറയാണ് ദ്വൈതം, ഒരു കൂട്ടർ പറയാണ് വിശിഷ്ടാദ്വൈതം, ഒരു കൂട്ടർ പറയുന്നു അള്ളാഹു അക്ബർ എന്ന് പറയാം, വേറൊരു കൂട്ടർ പറയുന്നു അള്ളാഹു അക്ബർ എന്ന് പറയാൻ പാടില്ല.
ഇത് ഏതുപോലെയാണ് നമ്മളൊരു ഒരു കൂട്ടിലിട്ടിട്ട് ഏതെങ്കിലും ഒരു മൃഗത്തിനെ വളർത്തുന്നു, നമ്മളോട് ദൂരെയാണ് ആ അവിടെ ഉള്ള ജന്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നു, അവസാനം നമ്മൾ നേരിൽ വരുമ്പോൾ അവരാരും വിചാരിച്ചതുപോലെ ആവില്ല നമ്മൾ. കാരണം അവർക്ക് ആർക്കും കണ്ടെത്താൻ കഴിയുന്ന ഒരു ദൂരത്തിലല്ല നമ്മളുള്ളത്. ഇതേപോലെ പ്രപഞ്ചാതീതനായ പദാർത്ഥാതീതനായ പടച്ചോനെ കുറിച്ച്, പദാർത്ഥത്തെ കുറിച്ച് മാത്രം അതും പരിമിതമായ രീതിയിൽ പഠിക്കാൻ ശേഷിയുള്ള നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് നമ്മൾ അന്വേഷിച്ചാൽ ആ കണ്ടെത്തിയ കാര്യങ്ങൾ ശരിയാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? എന്താ ഉറപ്പ്? പടച്ചോൻ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടോ? നമ്മളാരെങ്കിലും പടച്ചോനെ കണ്ടിട്ടുണ്ടോ? നമ്മളാരെങ്കിലും അവിടെ പോയി വന്നിട്ടുണ്ടോ? നമ്മുടെ അനുമാനങ്ങൾ ശരിയാണെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തെക്കുറിച്ച് ലോകത്ത് വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കപ്പെടും. ആ സിദ്ധാന്തങ്ങളല്ല നമ്മൾ പിന്തുടരേണ്ടത്, ദൈവത്തെക്കുറിച്ച് ദൈവം തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. ദൈവത്തെക്കുറിച്ച് ദൈവം തന്നെ പറഞ്ഞത് എവിടെയുണ്ടെന്ന് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ ഖുർആനിലെത്തും. ആ പരിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക വിശദീകരണമായ മുഹമ്മദ് നബിയുടെ ജീവിതചര്യയിലെത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പടച്ചോന്റെ ബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ പടച്ചോന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. നമ്മുടെ അനുമാനങ്ങൾ മാറ്റിവെച്ച് പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചൊരു ഗ്രന്ഥവും ആ ഗ്രന്ഥമനുസരിച്ച് പടച്ചോന്റെ ബോധനങ്ങൾ അനുസരിച്ച് ജീവിച്ചൊരു മനുഷ്യന്റെ ജീവിതവും നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്നാണ് പടച്ചോൻ ആരാന്ന് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ അള്ളാഹു അക്ബറിന്റെ സുഹൃത്ത് വ്യാഖ്യാനിച്ച പോലെ ആരും വ്യാഖ്യാനിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആശയക്കുഴപ്പം എനിക്ക് വേണമെങ്കിൽ അതിന് മറുപടി പറയാം. ഇപ്പൊ സുഹൃത്ത് പറഞ്ഞ പോലെ ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ്സ് വെച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയാമെന്ന് എനിക്ക് പറയാം, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നേയില്ല. കാരണം ദൈവവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ഗുണവിശേഷങ്ങൾ അങ്ങനെ ഇങ്ങനെ അതിന്റെ യുക്തി അങ്ങോട്ട് ഇങ്ങോട്ട് തുടങ്ങിയ ചർച്ചകൾ തന്നെ അപ്രസക്തമാണ്. കാരണം പടച്ച തമ്പുരാൻ എന്താണോ പറഞ്ഞത് അത് അതേപോലെ സ്വീകരിക്കുക എന്നുള്ളതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യുക്തിയുള്ള ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ കരണീയമായിട്ടുള്ളത്. മറ്റതെന്ത് ബുദ്ധിയാണ്? മറ്റതെന്ത് ബുദ്ധിയാണ്? നമ്മൾക്ക് എത്താൻ കഴിയാത്ത, നമ്മൾക്ക് പഠിക്കാൻ കഴിയാത്ത ഒരാളെ കുറിച്ച് നമ്മൾ ഇവിടുന്ന് വലിയ വായിൽ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്താണ് യുക്തി? നേരെ മറിച്ച് ആ അസ്തിത്വം തന്നെ അവതരിപ്പിച്ച ദിവ്യബോധനത്തിന്റെ സ്രോതസ്സുകളിൽ നിന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള ഒരു സ്രോതസ്സാണ് പ്രവാചക ചര്യ. പിന്നെ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദയവ് ചെയ്ത് ഒന്ന് പഠിക്കണം എന്ന്. ഹദീസുകൾ എന്താണെന്നും അതിൻ്റെ രീതിശാസ്ത്രം എന്താണെന്നും എങ്ങനെയാണത് രേഖപ്പെടുത്തപ്പെട്ടതെന്നും ഹദീസുകൾ വായിച്ചാൽ റസൂലുള്ള ഖുർആനെതിരെ പ്രവർത്തിച്ചു എന്ന് നമ്മൾക്ക് വിശ്വസിക്കേണ്ടി വരുന്നത്. ലോകത്ത് ഒരു ഹദീസ് പണ്ഡിതനും അങ്ങനെ തോന്നിയിട്ടില്ല, അവരെല്ലാം ഖുർആന്റെ നേർ പകർപ്പായിരുന്നു റസൂലുള്ള എന്നാണ് ഹദീസുകൾ വായിച്ചിട്ടും ഖുർആൻ വായിച്ചിട്ടും പറഞ്ഞത്. സുഹൃത്തിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ, ഒരു പക്ഷേ സുഹൃത്ത് ഒരുപാട് പഠിച്ചിട്ടുണ്ടാകാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഹദീസുകളെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും മുസ്ലിം നാടുകളിലേക്ക് കൊളോണിയൽ ശക്തികളുടെ അധിനിവേശം ഉണ്ടായപ്പോൾ ആ നാട്ടിലെ മുസ്ലിം പ്രജകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഗവൺമെന്റ് സ്പോൺസർഷിപ്പിൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ഓറിയന്റലിസം. ഈ ഓറിയന്റലിസത്തിന് അതിൻ്റെതായ മുൻവിധികൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഒരു കൊളോണിയൽ അധിനിവേശ ശക്തികളുടെ കൂടെ കപ്പലിറങ്ങി ഇന്ത്യയിലേക്കും ഈജിപ്തിലേക്കും എല്ലാം വന്ന യൂറോപ്യൻ ശക്തികൾ, ആ യൂറോപ്യൻ ശക്തികൾ അവരുടെ യൂറോ സെൻട്രിക്കായ ഒരു തലച്ചോറ് ഉപയോഗിച്ച്, അവരുടെ ഒരു മെറ്റീരിയലിസ്റ്റിക്കായ തലച്ചോറ് ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ മുഴുവൻ പഠിക്കാൻ ശ്രമിച്ചത്. അതിന് പുറമെ അവർക്ക് ക്രിസ്ത്യൻ മിഷണറിമാരെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ആയപ്പോൾ അവർക്ക് ഇസ്ലാമിനെയും ഹദീസുകളെയും കുറിച്ച് പഠിച്ചപ്പോൾ ആ പഠനങ്ങൾക്ക് മുഴുവൻ ഒരു പ്രത്യേകമായ ഒരു ആംഗിളിൽ ഒരു ചെരിവുണ്ട്, ഒരു പക്ഷപാതം. ആ ചെരിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പലതും കൂടി വെച്ചിട്ടുണ്ട്, പലതും ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. ഈ ഓറിയന്റലിസ്റ്റുകളാണ് പിൽക്കാലത്ത് ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും എല്ലാം ഹദീസ് ഫാക്കൽറ്റികൾ സ്ഥാപിച്ചത്, ഹദീസുകളെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി. അവിടെ ചെന്നിട്ട് അവിടുന്ന് ഓറിയന്റലിസ്റ്റുകളിൽ നിന്ന് ഇത് പഠിച്ച ഗോൾഡ് സീഹറിനെ പോലുള്ള ആളുകൾ ആ ഗോൾഡ് സീഹറിൽ നിന്ന് ഹദീസുകളെ കുറിച്ചുള്ള പഠനങ്ങൾ പകർത്തി വെച്ച ചിറാഗലിയെയും അബൂറയെയും കാസിമ അമീനെയും പോലുള്ള ആളുകൾ ഇവരെല്ലാം എഴുതി വെച്ചതാണ് ഹദീസിന്റെ അവസാന വാക്ക് എന്ന് വിചാരിച്ച കേരളത്തിലെ ചില പാവം പണ്ഡിതന്മാർ, അവരുടെ റിസർച്ചുമല്ല, അവരുടെ ഗവേഷണമല്ല, ഒന്നുമല്ല, ഏതോ അറബി ഭാഷയിൽ ആരോ ഹദീസുകളെ കുറിച്ച് എഴുതിയപ്പോൾ ഇതുവരെ കേൾക്കാത്ത എന്തൊക്കെ കണ്ടപ്പോൾ ഇതെല്ലാം വലിയ സംഭവമാണെന്ന് വിചാരിച്ച് എടുത്തു ചാടി, അത്രയേ ഉള്ളൂ. ഈ പണ്ഡിതന്മാരുടെ ഇത്തരത്തിലുള്ള രചനകൾ വായിച്ചിട്ട് അത് മഹാസംഭവമാണെന്ന് വിചാരിക്കുന്നവർക്ക് വിചാരിക്കാം, പക്ഷെ എനിക്കതിന് കഴിയാത്തത് ഞാൻ പറഞ്ഞതല്ല, അതിൻ്റെ മറുവശത്തേക്ക് നോക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. സുഹൃത്തിനോട് വളരെ വിനീതമായി എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഹദീസുകൾ പ്രാമാണികമാണോ എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കുക. അത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഒരു സെക്യുലർ സോഴ്സിൽ നിന്ന് തുടങ്ങാം. ഒരു സെക്യുലർ സോഴ്സിൽ നിന്ന് മുസ്ലിങ്ങൾ എഴുതിയത് വായിക്കണ്ട, ഹദീസിന്റെ ആളുകൾ എഴുതിയത് വായിക്കണ്ട, ഒരു സെക്യുലർ സോഴ്സിൽ നിന്ന് ജോനാഥൻ ആസി ബ്രൗൺ നിന്ന് തുടങ്ങി, അവിടെ നിന്ന് തുടങ്ങിയിട്ട് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്ക്, എന്നിട്ട് ഹദീസിനെ കുറിച്ച് ആത്മാർത്ഥമായി വസ്തുനിഷ്ഠമായി പഠിക്ക്. പഠിച്ചിട്ട് ഇതൊരു കൃത്യമായ ചരിത്ര സ്രോതസ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തള്ളിക്കളയുക. അതല്ലാതെ കേവല വൈകാരികതയുടെ പേരിൽ ആരുടെയെങ്കിലും വാചക കസർത്തുകളിൽ മയങ്ങി ഒരു കൊളോണിയൽ പദ്ധതിയുടെ ഇരയായി തീരരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പേര് ശിവദാസ് എന്നാണ്. ഞാൻ പ്രഭാഷകൻ പറഞ്ഞൊരു കാര്യത്തിൽ തന്നെ തുടങ്ങാം.
യുക്തിവാദികൾക്കുള്ള മറുപടികൾ മറുപടി എന്ന രീതിയിൽ തുടങ്ങിയ സംഭവം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. അതിനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഇതിൽ അന്ന് യുക്തിവാദികൾ സംഘടിപ്പിച്ച പരിപാടിയിൽ വന്നവരല്ല എന്ന് ഭൂരിപക്ഷം ഇവിടെയുള്ളത്. യുക്തിവാദികൾ എന്ന് പറയുന്നവരും വളരെ കുറവ്, ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിലുള്ളൂ. നേരത്തെ പ്രതികരിച്ച ആൾ എനിക്ക് പരിചയമുണ്ട്, പക്ഷേ അയാൾ യുക്തിവാദിയല്ല. അപ്പം ഇത് ആ സമയത്ത് തന്നെ വരണ്ടായിരുന്നു. ഒരു ഈ പ്രഭാഷകൻ പോലും അന്ന് ഇതിലില്ല. ഒരു പക്ഷേ മൊബൈലിൽ റെക്കോർഡ് ചെയ്തത് അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾ അന്ന് അറ്റൻഡ് ചെയ്തവർ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞതായിരിക്കും. ഇതെല്ലാം ശിവദാസിന്റെ അഭിപ്രായങ്ങളാണ്. അത് ചോദിക്കാനുള്ളത് സമയം കുറവാണ്. ചോദിക്കുന്നത് ഒന്ന്, മതം എന്താണെന്ന് ഒന്ന് നിർവചിക്കണം. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, യുക്തിവാദം എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിർവചിക്കണം. എന്താണ് യുക്തിവാദം എന്നത് എന്താണ്? മറ്റൊരു സംശയം ചോദ്യമായിട്ട് തന്നെ പറയുന്നത്, അടുത്തതിൽ ചോദിക്കാം. ശിവദാസ് ഈ സ്പീച്ച് തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഉണ്ടോ? ഉണ്ട്. അപ്പം ഇത് ഇൻട്രൊഡക്ഷന്റെ ആദ്യ തുടക്കത്തിൽ തന്നെ വിവരിച്ച കാര്യങ്ങളാണ്. ഏതായാലും ഒന്നുകൂടെ എന്റെ അഭിപ്രായം പറയുന്നതിന് അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം അടുത്തയിലേക്ക് ചോദിക്കാം. ബഹുമാനനായ സുഹൃത്ത് ശിവദാസന്റെ ചോദ്യം രണ്ട് പ്രസക്തമായ ചോദ്യങ്ങളാണ്. ഒന്ന്, എന്താണ് മതം? മതം ഒരു ജീവിത രീതിയാണ്. മനുഷ്യർ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, അത് മരണാനന്തര ജീവിതത്തിലാണ്. ആ ലക്ഷ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തൽ. അവിടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താൻ വേണ്ടി മനുഷ്യർ ഇവിടെ മുറുകെ പിടിക്കേണ്ട ഒരു മൂല്യക്രമം, ആ മൂല്യക്രമത്തിനെയാണ് മതം എന്ന് പറയുന്നത്. അതിൽ വിശ്വാസങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, സഹജീവികളോട് കാരുണ്യം കാണിക്കുന്നതുണ്ട്, നല്ല രീതിയിൽ പെരുമാറുന്നതുണ്ട്, അങ്ങനെ പലതും പലതുമുണ്ട്. ഈ ഒരു ജീവിത രീതിയാണ്, ആ ഒരു ധാർമ്മിക പദ്ധതിയെയാണ് നമ്മൾ മതം എന്ന് വിളിക്കുന്നത്. യുക്തിവാദം എന്താണെന്ന് പറയേണ്ടത് യുക്തിവാദികളാണ്. അത് റസലിൻ്റെ യുക്തിവാദമല്ല ഹെഗലിൻ്റെ യുക്തിവാദം, ഹെഗലിൻ്റെ യുക്തിവാദമല്ല നമ്മുടെ പിന്നെ ഫോയർബാക്കിൻ്റെ യുക്തിവാദം, ഫോയർബാക്കിൻ്റെ യുക്തിവാദമല്ല മാർസിൻ്റെ യുക്തിവാദം, മാർസിൻ്റെ യുക്തിവാദമല്ല കേരളത്തിലെ പല യുക്തിവാദികളുടെയും യുക്തിവാദം. അങ്ങനെ അങ്ങനെ ഓരോരുത്തരും പല രീതിയിലാണ് യുക്തിവാദത്തെ നിർവചിച്ചിട്ടുള്ളത്. എന്നാൽ യുക്തിവാദത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ പദാർത്ഥാതീതമായ പ്രപഞ്ചാതീതമായ അസ്തിത്വങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും എല്ലാം നിഷേധിക്കുകയും ഒരു ദൈവമില്ല എന്ന് സിദ്ധാന്തിക്കുകയും പരലോകം കെട്ടുകഥയാണ് എന്ന് പറയുകയും ഈ ലോകത്ത് മനുഷ്യർ പ്രത്യേകമായൊരു മൂല്യക്രമം മുറുകെ പിടിക്കേണ്ട പരിശുദ്ധമായ അത്തരത്തിലുള്ള സനാതനമായ മൂല്യങ്ങൾ ഒന്നുമില്ല എന്ന് പറയുകയും ഏതെങ്കിലും അർത്ഥത്തിൽ മനുഷ്യ ജീവിതം മുന്നോട്ട് പോകാൻ എന്തെങ്കിലും തത്വങ്ങൾ മൂല്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് കാലത്തിനും സ്ഥലത്തിനും അനുസരിച്ച് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ് എന്നെല്ലാം വാദിക്കുകയും ചെയ്യുന്ന ഒരു സിദ്ധാന്തമാണ്. മതം നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ യുക്തിവാദം എങ്ങനെയാണ് ഒരു മതമാവുക? അതിന് പ്രത്യേക വിശ്വാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്താ പരിശുദ്ധമായ ഗ്രന്ഥങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിന് ഇതേപോലെ കാണാൻ പറ്റാത്ത എന്തിനെങ്കിലും കുറിച്ചുള്ള നിർവചനം, ഈ മതത്തിൻ്റെ സംസ്കാരമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ യുക്തിവാദം യുക്തി എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയല്ലേ? ഈ യുക്തി എന്ന് പറയുന്നത് ഈ പറയുന്നത് നിങ്ങൾക്കില്ല. യുക്തി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മനുഷ്യൻ്റെ മറ്റ് ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതിൽ വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള കഴിവിലൂടെ അവൻ വളർത്തിയെടുക്കുന്ന ആ ഒരു ശക്തി, ആ ഒരു കഴിവിനെയാണ് യുക്തി എന്ന് പറയുന്നത്. അത് കാര്യകാരണങ്ങളെ അന്വേഷിക്കാനും കാര്യകാരണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടത് സത്യമായി കരുതി അത് തിരുത്തുന്നതുവരെ അതിനു വേണ്ടി വാദിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കുകയോ ചെയ്യുന്ന ഒരു ജീവിതശൈലി എന്ന് അതിനെ പറയാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് മതമാവുന്നത്? വളരെ പ്രസക്തമായ ഒരു പക്ഷേ നമ്മുടെ ചർച്ചയുടെ മർമ്മത്തിൽ തട്ടൊരു ചോദ്യം. യുക്തി എന്ന് പറഞ്ഞാൽ അത് ഒരു ചിന്തയാണ്, അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ജീവിത രീതിയാണ്. അതിന് പ്രത്യേക വിശ്വാസങ്ങളോ സംസ്കാരങ്ങളോ ആചാരങ്ങളോ വിശുദ്ധ ഗ്രന്ഥങ്ങളോ ഒന്നുമില്ല. അത് പിന്നെ എങ്ങനെ ഒരു മതമായി തീരും? അതായത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട വസ്തുതകൾ അംഗീകരിക്കുകയും അത് തിരുത്തപ്പെടുന്നതുവരെ അതാണ് ശരിയാണ് എന്ന് ധരിക്കുകയും ചെയ്യുന്നതാണ് യുക്തിവാദം. ഇവിടെ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടതിന് അംഗീകരിക്കുന്നവരാണ് യുക്തിവാദികളെങ്കിൽ നമ്മളൊക്കെ യുക്തിവാദികളാണ്. നമ്മൾക്ക് ആർക്കും അതിലൊന്നും ഒരു സംശയമില്ല. ഏതെങ്കിലും ഒരു ശാസ്ത്രം തെളിയിച്ചൊരു വസ്തുതയെ, ഏതെങ്കിലും അംഗീകൃതമായ പ്രപഞ്ചത്തെയോ ജീവശാസ്ത്രത്തിലോ ഏതെങ്കിലും പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയെയും ഒരു മതവിശ്വാസിയും നിഷേധിക്കുന്നില്ല. പക്ഷേ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെടാത്ത ചില വസ്തുതകളിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവരെ ഒരു മതം എന്ന് വിളിക്കുന്നതിന് അതിൻ്റെതായ സാങ്കത്യമുണ്ട്. അതെന്താണത്? ഒരു ദൈവമില്ല എന്ന് ആര് തെളിയിച്ചു? ഒരു ദൈവമില്ല എന്ന് ഷാഢ്യം എവിടുന്ന് വന്നു? ആരാണ് ദൈവം? മതം ഒരാൾ നിങ്ങളോട് പറയുന്നു, നിങ്ങളൊരു റൂമിൽ അടച്ചിട്ടിരിക്കുന്നു, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമ്, അതിൻ്റെ പുറത്തു പോകാൻ ഒരു മാർഗമല്ല. ഒരാൾ നിങ്ങളോട് വന്ന് പറയുന്നു പുറത്തൊരാളുണ്ട്, പുറത്തൊരാളുണ്ട് എന്ന് പറയുന്നു.
അത് പരമാവധി യുക്തി ചിന്തയുടെ മാക്സിമം പോയാൽ നമ്മൾക്ക് പറയാം പുറത്തൊരാളുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിഞ്ഞൂടാ എന്നോട് ഒരാൾ ഒന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താണ്, പടച്ചോനില്ലെന്നേ, ദൈവമില്ല, ആരാ പോയോക്കിയത്? പദാർത്ഥത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നൽകപ്പെട്ട ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് യുക്തിവാദികൾ അതങ്ങനെ കണ്ടെത്തി. അവിടെ അതൊരു വിശ്വാസമായി മാറുന്നു, ഒരു വിശ്വാസമായി മാറുന്നു. ദൈവമുണ്ട് എന്നുള്ളത് ഒരു അന്ധവിശ്വാസമായി പ്രഖ്യാപിക്കുന്നു. അതിനെതിരെ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, അതിനെതിരെ വലിയ പ്രചാരണ കോലാഹലങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നത് യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അംഗീകരിക്കുന്നവരല്ല, മറിച്ച് ശാസ്ത്രത്തെ പ്രത്യയശാസ്ത്ര പ്രചാരണത്തിന് ഉപയോഗിക്കുന്നവരാണ്. അതാണ് ഇവിടുത്തെ വിഷയം. എന്താന്ന് വെച്ചാൽ ശാസ്ത്രം എന്താണ് പറയുന്നത്? പദാർത്ഥ ലോകത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു ശാസ്ത്രം. ഏതെങ്കിലും ശാസ്ത്ര സിദ്ധാന്തം ദൈവമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ? ശാസ്ത്രജ്ഞന്മാർ ഐക്യകണ്ണീർ ദൈവമില്ലാന്ന് തെളിയിച്ചിട്ടുണ്ടോ? ശാസ്ത്രത്തിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയമാണ് ദൈവം എന്ന് വിവരമുള്ള ഏതെങ്കിലും ശാസ്ത്ര ദാർശനികൻ പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ ഈ മാറ്റർ എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ വേൾഡിനെ കുറിച്ച് പഠിക്കാൻ നൽകപ്പെട്ടൊരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് പദാർത്ഥാതീതമായൊരു അസ്തിത്വത്തെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയില്ല, നന്മ തിന്മകളെ കുറിച്ച് പഠിക്കാൻ കഴിയില്ല. ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു റൊട്ടി കട്ടെടുത്തു, ഒരു റൊട്ടി കട്ടെടുത്ത് ഞാൻ തിന്നു, ഞാൻ പോയി അധ്വാനിച്ചുണ്ടാക്കിയ ഒരു റൊട്ടി വാങ്ങി. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി യുക്തിവാദികൾ തെളിയിക്കുമോ? എന്താണ് ഞാൻ മോഷ്ടിച്ചതിലുള്ള തെറ്റ്? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടുപോയി ഭക്ഷണം വാങ്ങുന്നതും ഞാൻ മോഷ്ടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ശാസ്ത്രം ഉപയോഗിച്ച് അങ്ങനെ തെളിയിക്കും? അങ്ങനെ തെളിയിക്കില്ല എന്നുണ്ടെങ്കിൽ അതിൽ യുക്തിവാദികളുടെ നിലപാട് എന്താണ്? അതിലെന്താണ് നിലപാട്? ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാത്രം കടം തരുന്ന ഒരു ആദർശമാണ് യുക്തിവാദം. വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ടോ പ്രവാചകന്മാരുണ്ടോ എന്നെല്ലാം ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ പല യുക്തിവാദികൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ മാർക്സ് പറഞ്ഞത്, ആംഗിൾസ് പറഞ്ഞത്, മോർഗൻ പറഞ്ഞത്. ഒരു കാര്യം പറയാനുള്ള തെളിവ് എന്താന്ന് വെച്ചാൽ മാർക്സ് എങ്ങനെ പറഞ്ഞു, ആംഗിൾസ് എങ്ങനെ പറഞ്ഞു, ലെനിൻ അങ്ങനെ പറഞ്ഞു, മോർഗൻ അങ്ങനെ പറഞ്ഞു. മുസ്ലിങ്ങൾ അങ്ങനെ പറയുന്നതിനൊരു അർത്ഥമുണ്ട്. അതെന്താണ്? മുഹമ്മദ് നബി സ്വന്തം നിലക്ക് പറഞ്ഞതല്ല, പടച്ചോൻ അവതരിപ്പിച്ചതാണ്. അതുകൊണ്ട് പറയുന്നതിനൊരു ഭംഗിയുണ്ട്. ഇത് അവരുടെ ഒരു മാർക്സിന്റെ തന്നെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ അന്നത്തെ ഉൽപാദന ബന്ധങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് മാർക്സിന്റെ തലച്ചോറ് പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ കുറെ ആശയങ്ങൾ അത് ഒരു ഇരുമ്പൊലക്ക പോലെ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്. അതിനെ മതം എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടതെന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ഈ യുക്തിവാദം, യുക്തിവാദികൾക്ക് നന്മ തിന്മകൾ ഇല്ല എന്ന് പറയുന്നതിന് ഇവിടെ ആരും, ഇപ്പൊ ഞങ്ങൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യുക്തിവാദി കലാനാഥനാണ്, അയാൾക്ക് ഒത്തിരി വയസ്സായി. അയാള് മോഷ്ടിക്കാനോ അല്ലെ പിടിച്ചു പറിക്കാനോ ബലാത്സംഗത്തിനോ ഒരു കേസിലും അയാൾ വന്നിട്ടില്ല. മാത്രമല്ല അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ ധാരാളം യുക്തിവാദികളുണ്ട്. ഞാനും ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞത് മുതൽ യുക്തിവാദി ആയിട്ട് ജീവിക്കുന്ന ആളാണ്. അത് യുക്തിവാദ സംഘത്തിൽ ഞാൻ വന്നിട്ടില്ല, ഞാൻ വന്നിട്ട് ഒരു വർഷം ഏകദേശം ആയിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഇതുവരെ ഒരു പെണ്ണിനെയും എൻ്റെ സഹപാഠിനെ ആയാലും ശരി, വേറെ അടുത്ത വീട്ടിലെ അവസരങ്ങളില്ലാണ്ടല്ല കയറി പിടിച്ചിട്ടില്ല. ഞാനൊരു ഹിന്ദു മതത്തിൻ്റെ ഗ്രന്ഥങ്ങളും പഠിച്ചിട്ടില്ല, ഖുറാനും പഠിച്ചിട്ടില്ല, ബൈബിളും പഠിച്ചിട്ടില്ല. അപ്പോൾ നന്മ തിന്മ എന്നുള്ളത് എല്ലാ ജീവജാലങ്ങളും ഉള്ളതാണ്, മനുഷ്യന് മാത്രമുള്ളതല്ല. മനുഷ്യൻ അതാത് കാലഘട്ടത്തിൽ, ഇപ്പോൾ ഇന്ത്യയിലെ നന്മയും തിന്മയും ഒരുപക്ഷെ അറേബ്യൻ നാട്ടിൽ പോയാൽ അമേരിക്കയിൽ പോയാൽ മോശമാകും. സദാചാരത്തിന് വ്യത്യാസമുണ്ട്. അമേരിക്കയിലെ സദാചാരം ഇവിടെ സദാചാര വിരുദ്ധമാണ്. മുസ്ലിങ്ങൾ പറയുന്ന പല സദാചാരങ്ങളും ഹിന്ദുക്കൾ എന്ന് പറയുന്നവർക്ക് സദാചാര വിരുദ്ധമാണ്. അത് നമ്മൾ ഡിഫൈൻ ചെയ്താണ്. അപ്പോൾ മനുഷ്യൻ എന്ന രീതിയിൽ സ്നേഹം, അതുപോലെ തന്നെ സ്നേഹം, ഇതൊന്നും മതത്തിൻ്റെയോ മറ്റോ ഇതല്ല. മതം ഇതിനൊക്കെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഒന്ന്. രണ്ടാമത് യുക്തിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീശ്വരവാദമല്ല. അത് അന്നത്തെ ഉദ്ഘാടകൻ തന്നെ കൃത്യമായി പറഞ്ഞതാണ്. ഞങ്ങൾ പറയാറുള്ള നിരീശ്വരവാദവും യുക്തിവാദവും രണ്ടും രണ്ടാണ്. ദൈവമുണ്ടെന്നതിന് തെളിവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവമുണ്ടെന്നതിന് നമുക്ക് അനുഭവങ്ങൾ കിട്ടിയെങ്കിൽ, നമ്മൾ കണ്ണുകൊണ്ടോ മറ്റൊന്നും കാണേണ്ട, നമുക്ക് പല സാധനങ്ങളുണ്ട്. പദാർത്ഥത്തിന് മാത്രമല്ല നമ്മൾക്ക് നിർവ്വഹിക്കും. മനഃശാസ്ത്രത്തിൽ പദാർത്ഥത്തെക്കുറിച്ചല്ല പഠിക്കുന്നവർ, പദാർത്ഥത്തെക്കുറിച്ച് പഠിക്കുന്നതല്ല യുക്തിവാദം. അങ്ങനെ ധാരാളം ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ യുക്തിവാദികൾ എന്ന് പറയുന്നത് സദാചാര മൂല്യങ്ങളുള്ളവർ തന്നെയാണ്. സദാചാരം എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ആ കാലത്ത് നടപ്പിൽ വരുന്ന അല്ലെങ്കിൽ സദാ ആചരിക്കുന്ന നിയമങ്ങളും ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് യുക്തി മതം എന്ന് പറയുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് മതത്തിന്റെ സ്വഭാവങ്ങൾ ഇല്ല, അത് അവന് പഠിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഈ ഏകദൈവത്തിൽ പറയുന്ന ഈ ഇസ്ലാം തന്നെ, നമ്മുടെ സുഹൃത്ത് ഇവിടെ ഇരുന്ന സുഹൃത്തും കൂടി ചോദിച്ചതാണ്, ഇതിനെക്കുറിച്ച് തന്നെ ധാരാളം അഭിപ്രായങ്ങളാണ്. യുക്തിവാദത്തിന് ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ പ്രസന്റ് ഉദാഹരണം പറയാം, വേറെ ഒന്നുമുണ്ടല്ല, നമ്മുടെ മുടിപ്പള്ളി വരുന്നത്. ഈ മുടി പരിശുദ്ധമാണെന്നും അത് നബിയുടെ ആണെന്നും അത് വിശുദ്ധമാണെന്നൊക്കെ പറയുന്നത് ഈ കാന്തപുരത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആളുകൾ മാത്രമാണ്. അതിനെതിരെ മറ്റുള്ളവരൊക്കെ പറയുന്ന യുക്തിവാദമാണ്. അപ്പോൾ യുക്തിവാദം എന്ന് പറയുന്നത് അല്ല, യുക്തി പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് യുക്തിവാദി സംഘമല്ല, മാത്രമല്ല ഇസ്ലാമിൻ്റെ മാത്രമല്ല യുക്തിവാദ സംഘം എതിർക്കുന്നത്, അന്ധവിശ്വാസങ്ങളെ അല്ലെങ്കിൽ ഇത്തരം അനാചാരങ്ങളൊക്കെ എതിർക്കുന്നുണ്ട്. ശബരിമല ഇഷ്യൂസ് നോക്കുക,
തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം നോക്കുക, ഇവിടെ തിരൂരിപ്പ യാഗം നടക്കുകയാണ്, യുക്തിവാദികൾ അതിനെ എതിർക്കും. അതുകൊണ്ട് നമ്മളെല്ലാം യുക്തിവാദികളാണ്. അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടു ദിവസം ചിലപ്പോൾ പ്രാർത്ഥിച്ച് കിടക്കും, മാറിയില്ലെങ്കിൽ ഡോക്ടർ അടുത്തേക്ക് പോകും, നമ്മുടെ യുക്തി കൊണ്ടാണ്. അതുകൊണ്ട് യുക്തിവാദി സംഘക്കാരൊക്കെ ഇങ്ങനെയാണെന്ന് പറയരുത്, പ്ലീസ് പഠിക്കണം. സുഹൃത്തുവിടെ പങ്കുവച്ച ധാരണകൾ പലതും, ഡിഗ്രി കാലം മുതൽ യുക്തിവാദി സംഘത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് തലച്ചോറിൽ കയറിക്കൂടെ കുറെ മുതലെ ഉള്ള യുക്തിവാദ ചിന്തകളുടെ പല ഓക്കെ. ഇവിടെ എന്താ വെച്ചാൽ, ഒന്നാമതായി യുക്തിവാദികൾക്ക് നന്മയും തിന്മയും ഇല്ലാതെ പറയരുത്. ഓക്കെ, കലാനാഥ മാഷി എവിടെയും മോഷ്ടിച്ചിട്ടില്ല, പിന്നെ വേറെ എന്തെങ്കിലും ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല, സുഹൃത്തും ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ വെച്ച് നിങ്ങളൊരു മതവിശ്വാസിയായി മാറുന്നില്ലെന്നാണ്. യുക്തിവാദിയാണെങ്കിൽ പദാർത്ഥ ലോകത്തുള്ളത് മാത്രമാണ് അംഗീകരിക്കുകയെങ്കിൽ, നന്മ തിന്മകൾ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നത് എങ്ങനെ? മോഷണം തിന്മയാണ് എന്ന് ഏത് ടെസ്റ്റ് ട്യൂബിലാണ് തെളിയിക്കപ്പെട്ടത്? വ്യഭിചാരം തിന്മയാണ് എന്ന് ഏത് ലബോറട്ടറിയിലാണ് പ്രൂവ് ചെയ്യപ്പെട്ടത്? ഇല്ലെങ്കിൽ അത് തിന്മയാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? അത് തിന്മയാണെന്ന് പറയാനുള്ള മാനദണ്ഡം എന്ത്? അതാണ് ഞാൻ ചോദിച്ചത്. കലാനാഥ മാഷ പറയുന്നില്ല, ഓക്കെ കലാനാഥ മാഷ പറയുന്നില്ല, പക്ഷെ കലാനാഥ മാഷയുടെ പ്രസംഗം കേട്ടിട്ട് നമ്മുടെ കേരളത്തിൽ ഒരാൾ മനസ്സിലാക്കുന്നു ദൈവമില്ല, പരലോകമില്ല എന്ന് അയാൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വേദഗ്രന്ഥങ്ങളിലേക്ക് നോക്കേണ്ടതില്ല. അയാൾ നാളെ ഒരു മോഷണം നടത്തുന്നു, അയാൾ നയിക്കുന്ന വികാരം എന്താണെന്ന് വെച്ചാൽ, പടച്ചോനല്ല എന്നാരും സൃഷ്ടിച്ചതല്ല, ഞാനിങ്ങനെ പരിണാമ വൃക്ഷം ഇങ്ങനെ വളർന്നു വന്നപ്പോൾ അതിൽ നിന്ന് പൊടുന്നനെ ഉണ്ടായ ഒരു പദാർത്ഥങ്ങളുടെ സംയുക്തം, ആ നിലക്ക് എനിക്ക് ഭക്ഷിക്കണം, എനിക്ക് കാശുണ്ടാക്കണം, ഞാനതിനു വേണ്ടി മോഷ്ടിക്കുന്നു, അതിലെന്താണ് തെറ്റ്? അതിലെന്താണ് തെറ്റ്? നന്മ, ധാർമ്മികത, സദാചാരം, ഇതൊക്കെ യുക്തിവാദത്തിൻ്റെ പദാവലിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഒരു ശുഭസൂചനയാണ്. ഞാൻ ചോദിക്കുന്നത് എന്താണ്, എന്താണ് അതിലുള്ള തെറ്റ്? യുക്തിവാദത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് എന്താണ് തെറ്റ്? ഒരു വ്യഭിചാരത്തിൽ എന്താണ് തെറ്റ്? വ്യഭിചാരത്തിൽ തെറ്റുണ്ടോ? ബർട്രാൻഡ് റസ്സലിൻ്റെ മാരേജ് ആൻഡ് മോറൽസ് എന്ന് പറയുന്ന പ്രശസ്തമായൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, എത്ര പെണ്ണിനെ വേണമെങ്കിലും എപ്പോഴും നിങ്ങൾക്ക് വ്യഭിചരിക്കാം, ഒരു പ്രശ്നമല്ല, അതാണ് ഒരു പ്രശ്നമല്ല. അദ്ദേഹം ബർട്രാൻഡ് റസ്സലിന്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാം, ഞാൻ ഒരു വ്യക്തിഹത്യക്ക് വേണ്ടി അല്ലത് പറയുന്നത്, അദ്ദേഹം ഒരു യഥാർത്ഥ യുക്തിവാദിയാണ്, ആ യുക്തിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം ക്രമീകരിച്ച ആളാണ്. ബർട്രാൻഡ് റസ്സൽ 3 വിവാഹങ്ങളാണ് കഴിച്ചത്, 3 വിവാഹം. ആ 3 വിവാഹം കഴിച്ചതിന് പുറമെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് എത്രയോ അവിഹിതമായ ബന്ധങ്ങൾ, അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ അവിഹിതമായ ബന്ധങ്ങളല്ല, ഒരു യുക്തിവാദി ആയതുകൊണ്ട് തന്നെ എത്രയോ ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിൽ കുഞ്ഞുങ്ങൾ, ടി എസ് എലിയട്ടിന്റെ ഭാര്യയും ബർട്രാൻഡ് റസ്സലും തമ്മിലുള്ള ബന്ധം അന്നത്തെ യൂറോപ്യൻ പത്രങ്ങളുടെ ഒരു ചൂടുള്ള ചർച്ചാ വിഷയമായിരുന്നു, രണ്ടാൾക്കും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ബർട്രാൻഡ് റസ്സൽ ചിന്തിച്ചപ്പോൾ ഇതിലൊന്നും തിന്മയായിട്ട് യാതൊന്നുമില്ല. നമ്മൾക്ക് തന്നെ അറിയാലോ, കേരളത്തിലെ ഇന്ത്യയിലെ പ്രമുഖനായ യുക്തിവാദി ജോസഫ് ഇടമുറക്, ജോസഫ് ഇടമുറകിന്റെ മകൾ ഗീതാ ഇടമുറകിനെ കല്യാണം കഴിച്ചത് യോരാൻസ് കാർണർ എന്ന ലോകസഞ്ചാരിയാണ്. അദ്ദേഹം ഒരു യുക്തിവാദി കൂടിയാണ്. ഈ യോരാൻസ് കാർണർ കല്യാണം ഉറപ്പിച്ചപ്പോൾ ജോസഫ് ഇടമുറകിനോട് പറഞ്ഞത്, ഈ നിങ്ങളുടെ മകൾ എനിക്ക് ഡേറ്റിങ്ങിന് വിട്ടുതരണം, ഇടമുറക് പറഞ്ഞു പറ്റൂല, ഇടമുറക് പറഞ്ഞു പറ്റൂല. ഈ സമയത്ത് യോരാൻസ് കാർണർ അത്ഭുതത്തോടുകൂടി 1000 Faces of India എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, എന്ത്, ഇന്ത്യയിൽ ഏറ്റവും പുരോഗമനവാദിയായ ഒരു യുക്തിവാദിക്ക് പോലും വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങൾ ശരിയാണ് എന്ന നിലവാരത്തിലേക്ക് വളരാൻ കഴിയുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, വ്യഭിചാരം തിന്മയാണ് എന്ന് പറയാൻ എൻ്റെ കയ്യിലുള്ള തെളിവ് അത് ദൈവം പറഞ്ഞു എന്നുള്ളതാണ്. മോഷണം തിന്മയാണ് എന്ന് പറയാൻ എൻ്റെ കയ്യിലുള്ള തെളിവ് അതാണ്. സ്നേഹം നന്മയാണ് എന്ന് പറയാൻ, മറ്റൊരാളെ സഹായിക്കുന്നത് നന്മയാണെന്ന് പറയാൻ, അതിനൊക്കെ എൻ്റെ കയ്യിലുള്ള തെളിവ് ദൈവം പറഞ്ഞു എന്നുള്ളതാണ്. ദൈവം പറയാതെ പദാർത്ഥാതീതമായ അസ്തിത്വമുള്ള നന്മ തിന്മകളെ കുറിച്ച് സംസാരിക്കാൻ ഒരു യുക്തിവാദിക്ക് എങ്ങനെ കഴിയുന്നു, എങ്ങനെ അത് നിർണ്ണയിക്കും? ഇവിടെ സുഹൃത്തന്നെ പറഞ്ഞല്ലോ, ഒരു ലോ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് നന്മ തിന്മകൾ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇവിടെ നമ്മളൊരു ചർച്ച നടത്തുക, അടിച്ചു പിരിയും. അന്ന് ഒരാളെ നന്മയാവില്ല, അടുത്താളെ നന്മ, അടുത്താളെ നന്മാവില്ല, പിന്നത്താളെ നന്മ, ഒരാളെ തിന്മ വേറൊരാൾക്ക് നന്മയായിരിക്കും. എന്ത്, ഏത് തിന്മയെയാണ് നമ്മൾ സിദ്ധാന്തവൽക്കരിച്ച് നന്മയാക്കാത്തത്? നമ്മൾ ആലോചിച്ച് നോക്കുക, മദ്യപാനത്തെ അതിമനോഹരമായി സിദ്ധാന്തവൽക്കരിച്ച് എത്ര എഴുത്തുകളുണ്ട്, പക്ഷെ അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ലോട്ടറിയെ, ചൂതാട്ടത്തെ, ഇപ്പൊ മുതലാളിത്തം, ഭൗതികവാദത്തിന്റെ ഏറ്റവും വലിയൊരു എക്സ്ട്രീമാണ് ശരിക്കും ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ. ക്യാപിറ്റലിസത്തിന്റെ കണ്ണിൽ എന്താ തിന്മ, എന്താണ് തിന്മ? ഒരു പെണ്ണ് തുണിയഴിച്ച് സദസ്സിന് മുന്നിൽ വരുന്നു, അതിലൊരു തിന്മയല്ല, കാരണം സദസ്സിന്, ആ പെണ്ണിന് അതിൽ സമ്മതമാണ്, സദസ്സിനും സമ്മതമാണ്, പെണ്ണിന്റെ ശരീര സൗന്ദര്യം ആസ്വദിക്കാൻ പെണ്ണിന് അവസരം ഉണ്ടാകുന്നു. ചോദ്യമാണ്, ഭൗതികവാദിയുടെ ചോദ്യമാണ്, എങ്ങനെ ഒരു യുക്തിവാദി അതിന് മറുപടി പറയും?
എങ്ങനെ ഒരു മാർക്സിസ്റ്റിന് മറുപടി പറയാം? അതുകൊണ്ടാണല്ലോ മുതലാളിത്തത്തിനെതിരെ വലിയ വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുമ്പോഴും മുതലാളിത്തത്തിന്റെ സാമ്പത്തിക ഉള്ളടക്കത്തെ മാത്രം വിമർശിക്കുകയും അതിന്റെ സാംസ്കാരിക പദ്ധതിയെ വിമർശിക്കുന്നതിൽ നിന്ന് സമർത്ഥമായി ഒഴിഞ്ഞു മാറുകയും ചെയ്യാൻ നമ്മുടെ നാട്ടിലെ മാർക്സിസ്റ്റുകളെല്ലാം നിർബന്ധിതമാകുന്നത് കൊണ്ടാണ്. കാരണം കഴിയൂല, ഭൗതികവാദത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് മുതലാളിത്തം ചെയ്യുന്ന ഇന്നെ കാര്യങ്ങൾ ഒന്നും വേണ്ട. ഹിരോഷിമയിൽ ആറ്റമോ വർഷിച്ച തിന്മയാണെന്ന് എങ്ങനെ തെളിയും? എങ്ങനെ തെളിയിക്കും? ഇവിടെ മനഃശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു, സുഹൃത്ത് വിഷയത്തിലേക്കാണ് വരുന്നത്. എന്താണ് മനസ്സ്? മനസ്സുണ്ട് എന്ന് ആര് പറഞ്ഞു? ഏത് ലബോറട്ടറിയിൽ തെളിയിക്കപ്പെട്ടു? ഏത് ടെസ്റ്റ് ട്യൂബിൽ മനസ്സിലാക്കി? ആര് തൊട്ടു? ആര് കണ്ടു? ആര് പിടിച്ചു? ഇങ്ങനെ ഇല്ലെങ്കിൽ, ഇങ്ങനെ ഒന്നും ഇല്ലാത്തൊരു മനസ്സുണ്ടെന്നും ആ മനസ്സിനൊരു ശാസ്ത്രവും, എന്താ വെച്ചാൽ ശാസ്ത്രം എന്ന് വാക്കിൽ ഫിറ്റ് ചെയ്താൽ നമുക്ക് പ്രശ്നമല്ല, ദൈവശാസ്ത്രം എന്ന് ഫിറ്റ് ചെയ്താൽ പ്രശ്നം തീർന്നു തോന്നുന്നു. എന്താ വെച്ചാൽ മനസ്സ് എന്ന അസ്തിത്വത്തെ നമ്മൾ അംഗീകരിക്കുന്നു, പദാർത്ഥമല്ല. സുഹൃത്ത് പറഞ്ഞ പോലെ അതിന്റെ പേരിൽ നമ്മളൊരു സയൻസ് ഉണ്ടാക്കുന്നു. അനുമാനങ്ങളുടെ സമാഹാരമാണ് സൈക്കോളജി, വേറെ വിഷയം. കേവല അനുമാനങ്ങളുടെ സമാഹാരം. കാരണം ആർക്കാ മനസ്സിനെ തൊടാൻ കഴിയുക? ആർക്കും തൊടാൻ കഴിയില്ല. എങ്ങനെ വസ്തുനിഷ്ഠമായ അനുമാനങ്ങളിലെത്തുക? യുക്തിവാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ സാർവലൗകികമായ, സാർവജനികമായ, സാർവകാലികമായ സിദ്ധാന്തങ്ങളിൽ മനസ്സിനെ പറ്റി എങ്ങനെ എത്തിപ്പെടും? എങ്ങനെ ഒരു ജ്ഞാനശാസ്ത്രം, നിരാപേക്ഷമായ ജ്ഞാനശാസ്ത്രം എങ്ങനെ രൂപപ്പെടുത്തും? രൂപപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ മനസ്സുണ്ട് എന്ന് സുഹൃത്ത് അംഗീകരിക്കുന്നു, നന്മ ഉണ്ടെന്ന് അംഗീകരിക്കുന്നു, തിന്മ ഉണ്ടെന്ന് അംഗീകരിക്കുന്നു. ചില കാര്യങ്ങൾ നന്മയാണെന്ന് പറയുന്നു, ചില കാര്യങ്ങൾ തിന്മയാണെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, പദാർത്ഥാതീതമായി ഇതൊക്കെ അംഗീകരിക്കുന്ന സുഹൃത്തിന് എന്തുകൊണ്ട് പദാർത്ഥാതീതനായ ഒരു ദൈവമുണ്ടെന്ന് പറയുമ്പോഴേക്ക് അതിൽ പ്രശ്നം തോന്നുന്നു? പിന്നെ ദൈവമുണ്ട് എന്ന് തെളിയിച്ചാൽ, തെളിയിച്ചാൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം തെളിയിച്ചാൽ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. നമ്മൾ ഏതോ ഒരു റൂമിന്റെ താക്കോൽ എടുത്തുകൊണ്ടിട്ട് വേറെ റൂമിൽ ഇങ്ങനെ തുറക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമല്ല. കാരണം നമ്മൾ പറയുന്നത് ദൈവം എന്ന് പറയുന്നത് പദാർത്ഥാതീതമായ ഒരു അസ്തിത്വമാണ്, പ്രപഞ്ചാതീതമായ ഒരു അസ്തിത്വമാണ്. സയൻസ് എന്ന് പറയുന്നത് ആവേശീത സിദ്ധാന്ത പ്രകാരം പ്രപഞ്ചത്തിന്റെ പുറത്തേക്ക് നമ്മുടെ തലച്ചോറിനെ കൊണ്ടുപോകാൻ തന്നെ നമ്മൾക്ക് പറ്റൂല. പദാർത്ഥമല്ലാതെ ഒരു കാര്യത്തെ അപഗ്രഥിക്കാനേ നമ്മുടെ തലച്ചോറ് കഴിയില്ല. പദാർത്ഥം എന്ന് പറഞ്ഞാൽ മാറ്റർ ഓഫ് എനർജി, അതല്ലാത്തൊരു സാധനത്തിന്. അപ്പൊ ദൈവം എന്ന് പറയുമ്പോൾ പദാർത്ഥത്തിന്റെ സൃഷ്ടാവാണ്, പദാർത്ഥത്തിന്റെ സ്വഭാവങ്ങളൊന്നും ദൈവത്തിൽ ആരോപിക്കാൻ പറ്റില്ല. ചില കാര്യത്ത് നമ്മൾക്ക് കേരളത്തിലെ ഏറ്റവും വലിയ യുക്തിവാദി പ്രഭാഷകരുടെ പ്രസംഗങ്ങൾ കേട്ടാൽ തന്നെ നമ്മൾക്ക് ആകെ സങ്കടമായി പോകും. ഒന്നും ഇവർ മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമുക്ക് തോന്നും. ദൈവത്തിന് തലച്ചോറുണ്ടോ? തലച്ചോറില്ലാതെ എങ്ങനെ വിവരങ്ങൾ ശേഖരിക്കും? എങ്ങനെ വിവരങ്ങൾ ആഗിരണം ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ, നമുക്കിടയിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ഒരാളാണ് ദൈവം എന്ന അന്ധമായ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ മുഴുവുണ്ടാകുന്നത്. ഒരു പക്ഷേ ഹിന്ദു മതത്തിലെ അവതാര സങ്കല്പങ്ങളും മറ്റും അത്തരം പരാമർശങ്ങളിലേക്ക് അവരെ നയിക്കുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ പ്രപഞ്ചാതീതനായ, പദാർത്ഥാതീതനായ അസ്തിത്വം അതെങ്ങനെ നമ്മൾ സയൻസ് ഉപയോഗിച്ചതിന് തൊടും? സയൻസ് ഉപയോഗിച്ച് തൊടാൻ കഴിയാത്തൊരു കാര്യത്തെക്കുറിച്ച് സയൻസ് തെളിയിക്കണമെന്ന് പറയൽ എന്താ അർത്ഥമുള്ളത്? പിന്നെ ദൈവത്തിന് വേറെ തെളിവുകൾ, അനുഭവങ്ങൾ എല്ലാം ഉണ്ടാകാമെന്നാണ് ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു മൊട്ടുസൂചി, ഒരു മൊട്ടുസൂചി ആദർശികമായിട്ടുണ്ടായെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? വെറുതെ ഞാനൊരു മൊട്ടുസൂചി കൊണ്ടാണ്, ഇതിന്റെ പിന്നിൽ ഒരു ഡിസൈനും ഇല്ല, ഒരു എഫേർട്ടും ഇല്ല, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഉണ്ടായപ്പോൾ കുറച്ച് ഇങ്ങനെ ആറ്റങ്ങളെല്ലാം കൂടി ചേർന്നുണ്ടായി, സമ്മതിക്കോ? ഒരു ഹെലികോപ്റ്റർ വെറുതെ ഉണ്ടായെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? ഫ്രെഡ് ഹോയിലിന്റെ ഉദാഹരണം ഉപയോഗിച്ചാൽ ഒരു ഒരു പിന്നെ ബോയിങ് 747 വിമാനം വെറുതെ ഉണ്ടായെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? ഇല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഈ കണ്ണ്, ഡാർവിൻ പറഞ്ഞില്ലേ അബ്സർഡ്, എങ്ങനെ ഈ പരിണാമം വഴി ഇത് ഉണ്ടാകാന്ന് വിശ്വസിക്കാൻ കഴിയില്ല തന്നെ? എങ്ങനെ ആ കണ്ണ് വെറുതെ ഉണ്ടായി നമ്മൾ സമ്മതിക്കുന്നു? ഇതിന് പിന്നിലൊരു ഡിസൈൻ, ഒരാളെ കണ്ണല്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ കണ്ണുകൾ, തലച്ചോറുകൾ. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ അത്ര വലിയ അത്ഭുതമാണ്. ഒരു ജീവകോശം, ഒരു ജീവകോശത്തിലെ ഇന്റലിജൻസ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ, അതിന് പിന്നിലുള്ള ആസൂത്രണം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ലബോറട്ടറികളിലെയും ആസൂത്രണത്തെക്കാൾ വലിയ ആസൂത്രണമാണ് പറയുന്നത്. ഇത് വെറുതെ കേവലം അചേതന പദാർത്ഥങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ജീവപദാർത്ഥം ഉണ്ടാകുന്നത് എങ്ങനെ? ജീവി വർഗങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ? ഇപ്പൊ തേനീച്ചയെ കുറിച്ച് നമ്മൾക്കറിയാം, തേനീച്ച കൂടുണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾക്കറിയാം. നമ്മളെല്ലാം കോളേജിലും സ്കൂളിലും പിന്നെ ഈ ഇത് പഠിച്ചിട്ടുണ്ട്. എന്താ പറയാ, എന്താണ് തേനീച്ചന്റെ കൂടിന്റെ ആകൃതി എന്താണ്? ഹാ, ഹെക്സഗൺ, ആറ് വശങ്ങളുള്ള ഒരു ഹെക്സഗൺ. ഈ ഹെക്സഗൺ വരക്കാൻ നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കും, സ്കെയിൽ ഉപയോഗിക്കും, പ്രൊട്രാക്ടർ ഉപയോഗിക്കും, കോമ്പസ് ഉപയോഗിക്കും, ഇങ്ങനെ പലതും ഉപയോഗിക്കും. എന്നിട്ട് നമ്മൾ ഹെക്സഗൺ വരക്കും, അവസാനം അളന്ന് നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു കോണ് തെറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു സൈഡ് തെറ്റിയിട്ടുണ്ടോ? എന്നാ തേനീച്ചനെ നോക്ക്, തേനീച്ച കൂടുണ്ടാക്കുന്നത് തേനീച്ച കൂട്ടിലെ ഓരോ അറയും ഓരോ ഹെക്സഗൺ ആണ്, പെർഫെക്റ്റ് ഹെക്സഗൺ. ഒരു ഒരു തെറ്റില്ല, ഒരു ആംഗിള് മാറാതെ, ഒരു സൈഡ് മാറാതെ തേനീച്ച നിരന്തരമായി എന്നു കാലം കൂടുണ്ടാക്കാൻ തുടങ്ങി. തേനീച്ച എന്നു കാലം എങ്ങനെ എവിടുന്ന് തേനീച്ചക്കിട്ട് കിട്ടുന്നു? തേനീച്ച കൂടുണ്ടാക്കുമ്പോൾ അത്ഭുതകരമായ ഒരു സംഭവമുണ്ട്. നമ്മൾക്കൊരു ബോർഡിൽ ഹെക്സഗൺ വരക്കാം, നടുവിൽ ഒരു ഹെക്സഗൺ വരക്കുന്നു, രണ്ട് സൈഡിലും ഹെക്സഗൺ വരക്കുന്നു, ഇങ്ങനെ ഹെക്സഗൺ വശങ്ങളിലേക്ക് നമ്മൾ വരച്ചു പോകുന്നു.
പക്ഷെ തേനീച്ചയുടെ രീതി ഇതല്ല. തേനീച്ച ഈ എൻഡിലൊരു ഹെക്സഗൺ വരക്കും, ആ എൻഡിലൊരു ഹെക്സഗൺ ഉണ്ടാക്കും, എന്നിട്ട് അടുത്ത ഹെക്സഗണിന് തൊട്ടടുത്ത്, അടുത്ത ഹെക്സഗണിന് തൊട്ടടുത്ത്, ഇങ്ങനെ 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 വന്ന് വന്ന് നടുവിലെത്തുമ്പോൾ നമ്മൾ വരച്ചാൽ സ്വാഭാവികമായ ഒരു ഹെക്സഗൺ വരക്കാൻ കഴിയൂല. പക്ഷെ തേനീച്ച ഇവിടെയൊക്കെ ഉണ്ടാക്കിയ അതേ ഹെക്സഗണിൻ്റെ അതേ വലുപ്പത്തിലുള്ള പെർഫെക്റ്റ് ഹെക്സഗൺ ആ നടുക്കുണ്ടാക്കും. എത്ര കൃത്യമാണ് ആ മെഷർമെൻ്റ്, എത്ര കൃത്യമാണ് ആ മെഷർമെൻ്റ്, എവിടുന്ന് കിട്ടുന്നു ഇത്രയും സങ്കീർണമായൊരു ഇൻ്റലിജൻസ്? ആ ഇൻ്റലിജൻസ് യാദൃശ്ചികമായി നമുക്ക് ഉണ്ടാകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെ എന്നാണ് വളരെ വിനീതമായി എനിക്ക് ചോദിക്കാനുള്ളത്. എല്ലാത്തിനുള്ള ഉത്തരമാണ് പരിണാമം, എല്ലാത്തിനുള്ള ഉത്തരം ഞാനിവിടെ പറഞ്ഞു. ഒന്ന്, ജൈവലോകത്തിന് അപ്പുറത്തുള്ള ഒരു പ്രതിഭാസത്തെയും പരിണാമം വിശദീകരിക്കുന്നേയില്ല. ഈ അനന്തകോടി നക്ഷത്രങ്ങളെ, ഈ ഗോളങ്ങളെ, ഈ ഗ്രഹങ്ങളെ എങ്ങനെ വിശദീകരിക്കും, എങ്ങനെ ഉണ്ടാവും? ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അത്ര വലിയ അത്ഭുതമാണ്, അതെങ്ങനെ അതിന് പിന്നിൽ ഒരു ഡിസൈൻ ഇല്ലാതെ ആസൂത്രണം ഇല്ലാതെ ഉണ്ടാവും? അത് പരിണാമം അതിനെക്കുറിച്ച് ഒന്നും വിശദീകരിക്കുന്നില്ല. ഒരു യുക്തിവാദി ദാർശനികനും അതിനൊരു വിശദീകരണം നൽകിയത് ഞാനിതുവരെ കേട്ടിട്ടില്ല. രണ്ടാമത്തത് ജീവലോകം, ജീവലോകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിൻ്റെ കോംപ്ലക്സിറ്റി, ഡാർവിൻ്റെ തന്നെ വാക്കുകൾ ഞാൻ ഉദ്ധരിച്ചു, എല്ലാം പോട്ടെ, ഫോസിലാണ് വലിയ തെളിവ്. ഫോസിലാണ്, നമ്മൾ ഫോസിലൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുക, ശരിക്കും മുഴുവൻ ഒരു ചെയിന് കിട്ടി നമ്മൾക്ക് ഒരു തല മുതൽ മറ്റേ തല വരെ. എന്നാൽ തെളിയുമോ പരിണാമ സിദ്ധാന്തം? എന്നാൽ തെളിയുമോ? ഞാൻ വെറുതെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളെല്ലാം ഒരു ഒരു വലിയൊരു പ്രകൃതി ദുരന്തത്തിൽ ഭൂമിയിലുള്ള ആളുകൾ മുഴുവൻ നശിച്ചു എന്ന് വിചാരിക്കുക. ആ നശിച്ചപ്പോൾ ഒരു അന്യഗ്രഹജീവി, ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് നമ്മളൊരു കുറച്ച് കാലത്തിന് സങ്കല്പിക്കുക, ഒരു അന്യഗ്രഹജീവികൾ കുറച്ച് ആൾക്കാർ ഒരു ബഹിരാകാശ പേടകത്തിൽ ഭൂമിയിൽ വന്ന് ഇറങ്ങുന്നു, അവർ എക്സ്കവേഷൻ നടത്തുന്നു, അവർ ഭൂമിയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ബഹിരാകാശ പേടകത്തിൽ ഇറങ്ങിയിട്ട് അവർ ഉത്ഖനന ഗവേഷണങ്ങൾ നടത്തുന്നു. ആ ഉത്ഖനന ഗവേഷണങ്ങൾ നടത്തിയപ്പോൾ അവർക്ക് ഫോസിലുകൾ കിട്ടി. ഫോസിൽ കിട്ടിയത് മനുഷ്യൻ്റെ ഫോസിലല്ല, മൃഗങ്ങളുടെ ഫോസിലല്ല, മനുഷ്യൻ ഉപയോഗിച്ച വാഹനങ്ങളുടെ ഫോസില്. ആ ഫോസിലുകളെല്ലാം നിരത്തി വെച്ചിട്ട് അതൊരു ചെയിൻ ഉണ്ടാക്കിയിട്ട് അവരുടെ കൂട്ടത്തിൽ ഡാർവിൻ വന്ന് പ്രഖ്യാപിച്ചു, ആദ്യം ഒരു ചക്രമുണ്ട്. ആ ചക്രമുണ്ടായത് ഒരു മരം നിലത്ത് വീണു, മഴ പെയ്തു, കാറ്റടിച്ചു, അങ്ങനെ ആ മരത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ജീർണിച്ചു പോയി, അങ്ങനെ അത് വട്ടത്തിലായി, ചക്രമായി. അങ്ങനെ അങ്ങനെ പോയപ്പോൾ കുറച്ച് പ്രയാസമുള്ള റോഡിലെത്തിയപ്പോൾ മനസ്സിലായത് രണ്ട് ചക്രം ഉണ്ടായാലേ കാര്യം നടക്കുള്ളൂ. അങ്ങനെ ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ നടന്നു, ജനറ്റിക് മ്യൂട്ടേഷൻ നടന്നപ്പോൾ അടുത്ത ചക്രം ഉണ്ടായി. അടുത്ത ചക്രത്തിൽ ഇങ്ങനെ പോയി, അതാണ് ഈ സൈക്കിൾ എന്ന് പറയുന്ന സാധനം. അത് ഈ ജീവിവർഗത്തിൻ്റെ വളർച്ചയിലെ നിർണായകമായ കാൽവെപ്പാണ്, പ്രകൃതി നിർദ്ധാരണം. അങ്ങനെ പ്രകൃതി നിർദ്ധാരണം നടന്നു, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് നടന്നു, സൈക്കിൾ അതിജീവിച്ചു, ഒറ്റ ചക്രം കാലയവനികയിലേക്ക് മറിഞ്ഞുപോയി. അതുകൊണ്ടാണ് ചക്രത്തിൻ്റെ എണ്ണം പിൽക്കാലത്ത് കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. പിന്നെ ആ സൈക്കിൾ ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ ഇതിന് കുറേ എഫേർട്ട് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അതൊരു മോട്ടോർ സൈക്കിളായി മാറി. കുറച്ചും കൂടി പോയപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ നാച്ചുറൽ ഈ മ്യൂട്ടേഷൻ നടന്നിട്ട് അത് ഓട്ടോറിക്ഷയായി. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പായി, ജീപ്പ് കഴിഞ്ഞ് കാറായി, ബസ്സായി, ബസ് ഇങ്ങനെ വന്ന് ഒരു കടൽ തീരത്തെത്തിയപ്പോൾ ഇതിൽ പോകാൻ കഴിയില്ല എന്ന് മനസ്സിലായി. ആദ്യത്തെ ബസ് മുങ്ങി, രണ്ടാമത്തെ ബസ് മുങ്ങി, മൂന്നാമത്തെ ബസ്സായപ്പോഴേക്ക് അതിൻ്റെ താഴെ ഭാഗം ഇങ്ങനെ നിരന്ന് വന്നു, അതൊരു കപ്പലായി മാറി. കുറേ കൂടി പോയപ്പോൾ ഈ വേഗതയിൽ പോയാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ചിറകുകൾ ഇങ്ങനെയാണല്ലോ, ജിറാഫ് ഉണ്ടായിരുന്നു അല്ലേ, മാൻ ജിറാഫായി മാറിയത് അങ്ങനെയാണല്ലോ. അങ്ങനെ ചിറകുകൾ മുളച്ചു വന്നൊരു വിമാനമായ അപ്പുറത്തേക്ക് പോയി. എന്നിട്ട് അയാൾ നല്ല ബുദ്ധിജീവി പരിവേഷം, കോട്ടൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. അവർ സ്കൂളിൽ പാഠപുസ്തകങ്ങളിൽ ഇതിങ്ങനെ പഠിക്കും. അതിൻ്റെ തെളിവായിട്ട് ഫോസിൽ എവിഡൻസ് ആയി ഇവൻ്റെ ഒരു സീക്വൻസ് ഇങ്ങനെ ഉണ്ടാകും. ഇതിലപ്പുറം എന്താണ്? ഒരു ഫോസിൽ സീക്വൻസ് കിട്ടിയാൽ തന്നെ നമുക്ക് പറയാൻ പറ്റുക അത് കിട്ടിയോ, അത് വേറെ വിഷയം. ഒരുപാട് കാലമായി ഉത്ഖനന ഗവേഷണങ്ങൾ നടത്തുന്നു, രണ്ട് ജീവി വർഗങ്ങൾക്ക് നടുവിലുള്ള ഒരു മധ്യവർഗ ഫോസിൽ, ഒരു ഫോസിൽ കിട്ടിയോ എന്ന് പറഞ്ഞിട്ട് പരിണാമവാദികളുടെ ലോകത്ത് നിന്ന് വലിയ ആരവങ്ങൾ ഉയർന്നിരുന്നു. ബിൽഡ് ഡൗൺ മനുഷ്യൻ, അത് ആൾക്കുരങ്ങനും മനുഷ്യനും ഇടയിലുള്ള മധ്യവർഗ ഫോസിലാണ്. അവസാനം ശാസ്ത്ര ലോകത്തെ ഏറ്റവും ക്രൂരമായ തട്ടിപ്പ് വെളിച്ചുവത്ത് വന്നു. ഒരു മനുഷ്യൻ്റെ താടിയല്ലും ഒരു കുരങ്ങൻ്റെ തലയോട്ടിയും കൂടി കൂടി ഫിറ്റ് ചെയ്ത് ഏതോ പരിണാമവാദി ഉണ്ടാക്കിയ കൃത്രിമ ഫോസിൽ. ആ നേരെ തിരിച്ചാണ് അതെ. പിന്നെ ഫോസിൽ, മധ്യവർഗ ഫോസിൽ എന്ന് പറഞ്ഞാൽ നടന്നാണ് ആർക്കിയോപ്റ്ററിക്സ് എന്ന് പറഞ്ഞ സാധനം. ഉരഗവർഗ്ഗങ്ങൾക്കും പക്ഷികൾക്കും ഇടയിലുള്ള മധ്യവർഗ ഫോസിലാണ്. ഇപ്പോൾ പഠിച്ചു നോക്കുമ്പോൾ അതൊരു പക്ഷി തന്നെയാണ്, പൂർണ്ണമായ പക്ഷി, ഉരഗവർഗ്ഗങ്ങളല്ല. ഒരു ജീവിവർഗത്തിൽ നിന്ന് മറ്റൊരു ജീവിവർഗം പരിണമിച്ചുണ്ടായി എന്ന് പറയണമെങ്കിൽ, വാദിക്കണമെങ്കിൽ പോലും അതിനൊരു മധ്യവർഗ ഫോസിൽ ഉണ്ടാകണം. അത് കിട്ടുന്നേയില്ല. ആകെ കിട്ടിയ രണ്ടെണ്ണത്തിൻ്റെ കഥയാണിത്. ഈ പരമാവധി മൂന്നോ നാലോ എണ്ണത്തിനെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, ലോകത്തെ ലക്ഷക്കണക്കിന് ജീവജാതികൾ ഉത്ഭവിച്ചത് എങ്ങനെയെന്ന് ഫലപ്രദമായി വിശദീകരിക്കുന്ന ഒരു സിദ്ധാന്തത്തിന്റെ ആവനാഴിയിൽ ഇത്രയും ദുർബലമായ തെളിവുകളെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിന് അന്ധവിശ്വാസം തന്നെ വിളിക്കേണ്ട. ഇത്ര കോംപ്ലക്സ് ആയൊരു സാധനം ഈ മധ്യവർഗ ഫോസിലുകൾ കിട്ടിയാൽ പോലും. ഇപ്പൊ നേരത്തെ പറഞ്ഞ വാഹനങ്ങൾ ഉദാഹരണം, ഈ വാഹനങ്ങൾ ഉദാഹരണം, എങ്ങനെ അതിനെ ചോദ്യം ചെയ്യും? ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ പറയാൻ പറ്റുക? ഇതിന് പിന്നിൽ ഒരു ഡിസൈൻ ഉണ്ട്, ഇത് തമ്മിൽ സാമ്യതകളുണ്ട്, അതാണ് കാരണം. ഇതിൻ്റെ പിന്നിൽ പഠിച്ചോനല്ലാന്ന് പറയാൻ, ഈ ഫോസിലുകൾ തമ്മിൽ സാമ്യത ഉണ്ട്, സാമ്യത ഉണ്ടാവും, കാരണം ഇതെല്ലാം ഒരു പഠിച്ചോനാണ് ഉണ്ടാക്കിയത്.
ഇതെല്ലാം ഒരാൾ ഉണ്ടാക്കിയതാണ്, ഒരു പടച്ചോൻ. ആ പടച്ചോൻ ഉണ്ടാക്കിയതുകൊണ്ട് ജീവജാതികൾ തമ്മിൽ സാമ്യതകൾ ഉണ്ടാവുക വളരെ സ്വാഭാവികമാണ്. ഇത് ഏകദൈവ വിശ്വാസത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നല്ലാതെ ദൈവനിഷേധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് ആർക്കാ പറയാൻ പറ്റുക? ഇപ്പോൾ പരിണമിച്ചു എന്ന് പറയുന്നു. ഇപ്പൊ ഡ്രാഗൺ ഫ്ലൈ, ഇപ്പോ എത്രയോ വർഷങ്ങൾ, മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമിയിലുള്ള ഒരു സാധനമാണ് ഡ്രാഗൺ ഫ്ലൈ. ഇപ്പോഴുള്ള ഡ്രാഗൺ ഫ്ലൈനെ എടുക്കുക, അന്നത്തെ ഒരു ഡ്രാഗൺ ഫ്ലൈന്റെ ഫോസിൽ എടുത്തുകൊണ്ട് വരിക, ഒരു വ്യത്യാസമില്ല. എവിടെയാ പരിണാമം? ഈ പരിണാമത്തിനൊരു മുഹൂർത്തമായ തെളിവ് വേണ്ടേ? ഡ്രാഗൺ ഫ്ലൈ പരിണമിച്ചു എന്നുള്ളതിന് എവിടെയാ തെളിവ്? ഇല്ലാന്നാണ്. എന്താണ് കാംബ്രിയൻ എക്സ്പ്ലോഷൻ? നമുക്കറിയാം എവല്യൂഷൻ തിയറിയിൽ വലിയൊരു എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ്. എന്താ സംഭവം? പരിണാമ ഉൽഖനന ഗവേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ ഡാർവിനിസ്റ്റുകളുടെ പ്രതീക്ഷ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആദ്യം കാലഘട്ടത്തിൽ കുറച്ച് ജീവികൾ ഉണ്ടാവും, അടുത്ത കാലഘട്ടത്തിൽ കുറേ കൂടി ഉണ്ടാവും, പിന്നുള്ള കാലഘട്ടത്തിൽ കുറേ കൂടി ഉണ്ടാവും, അതിങ്ങനെ കോംപ്ലക്സിറ്റി കൂടി കൂടി വരും. കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ ഉൽഖനന ഗവേഷണം നടത്തുകയപ്പോൾ പൊടുന്നനെ, അങ്ങനെയാണ് പ്രയോഗം, ജൈവപരമായി ഉദാസീനമായിരുന്ന ഭൂമിയിൽ പൊടുന്നനെ ജീവിവർഗങ്ങൾ ഒന്നാകെ ഒരു കാലഘട്ടത്തിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ടു. അത് അങ്ങനെ അല്ലാതെ തെളിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരു തെളിവില്ല. ഒന്ന്, ജൈവലോകത്തിനപ്പുറത്തുള്ള ഒരു പ്രതിഭാസത്തെ അത് വിശദീകരിക്കുന്നേയില്ല. രണ്ടാമത്തേത്, അതിനാകട്ടെ ഫോസിൽ തെളിവുകൾ കിട്ടിയാൽ പോലും ആ സിദ്ധാന്തം സമർത്ഥിക്കാൻ കഴിയില്ല. മൂന്നാമത്തേത്, തെളിവുകളില്ല. നാലാമത്തേത്, എതിരായി തെളിവുകൾ ലഭിക്കുന്നു എന്നിട്ടും നമ്മൾ എവല്യൂഷൻ തിയറി അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഒരൊറ്റ ഉപകാരമുണ്ട് പറച്ചുമല്ല എന്ന് പറയാം. ഇതിൻ്റെ പേര് ശാസ്ത്രസ്നേഹം എന്നാണോ? ഇതിൻ്റെ പേര് പ്രത്യയ ശാസ്ത്രസ്നേഹം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സുഹൃത്തിന് ദൈവമുണ്ട് എന്നതിന് ജൈവലോകത്തെയും അജൈവലോകത്തെയും അത്ഭുതകരമായ പ്രതിഭാസങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ തന്നെ വളരെ കൃത്യമായി കണ്ടെത്താൻ കഴിയും. ഇതിൻ്റെ ഒരു സങ്കീർണത എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് വാക്കിൽ പറയാൻ കഴിയുന്നതല്ല. അങ്ങനത്തെ സങ്കീർണമായൊരു സംഭവം വെറുതെ ഉണ്ടാകൂല, അതിൻ്റെ പിന്നിലൊരു ഡിസൈനർ ഉണ്ടാവും. ആ ഡിസൈനറാണ് ദൈവം, അവൻ പ്രപഞ്ചാതീതനാണ്. അപ്പോൾ അടുത്ത പ്രശ്നം വരുന്നു, നമ്മളെ മനുഷ്യരെ നമ്മൾ വെറും മൃഗങ്ങൾ മാത്രമാണോ? അങ്ങനെയാണല്ലോ. അപ്പോൾ സുഹൃത്ത് പറഞ്ഞ കലാനാഥ മാഷ അടക്കം ഇവിടെ പ്രസംഗിച്ചത്, മനുഷ്യന്മാർക്കൊരു പേടിയൊക്കെ പോയി കഴിഞ്ഞാൽ മതം താനെ കുടിഞ്ഞു പോയിക്കൊള്ളും. മനുഷ്യന്മാരുടെ പേടി പോയതുകൊണ്ട് പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ദാർശനികമായ അന്വേഷണങ്ങൾ അവസാനിക്കുമോ? മരണം എന്താണെന്ന് പറയാൻ പറ്റുമോ? ഈ മനുഷ്യൻ എന്ന സൃഷ്ടിയെ സവിശേഷനാക്കുന്ന ദാർശനിക ചർച്ചകൾ പോലും സാമ്പത്തികമായ പരാധീനതകളും പേടിയും അവസാനിച്ചാൽ ഇല്ലാതാകുന്നു. വിചാരിക്കാൻ മാത്രം മനുഷ്യനെ അപമാനിക്കുന്ന വേറാരെങ്കിലും ഉണ്ടോ? മനുഷ്യന്റെ ഫിലോസഫിക്കൽ എൻക്വയറീസ് ഏത് കാലത്തും സജീവമായിരിക്കും. ആ ഫിലോസഫിക്കൽ എൻക്വയറീസ് ഉള്ളിടത്തോളം കാലം മതം ഇവിടെ നിലനിൽക്കും ചെയ്യും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോയി ഇടതുപക്ഷ ചിന്തകരടക്കം കാൾ മാർക്സിനെ കുറച്ചൊന്ന് ലിബറലായി നിരൂപണം ചെയ്ത എല്ലാവരും യോജിക്കുന്ന ഒരു പോയിന്റാണിത്. മാർക്സ് ആ പറഞ്ഞത് കുറച്ച് കടന്നുപോയി. സോഷ്യലിസ്റ്റ് സൊസൈറ്റി വന്നാൽ മതം ഇല്ലാതാകും, അത് മാർക്സ് പറയേണ്ടില്ലായിരുന്നു. അതൊരിക്കലും ഇല്ലാതാവില്ല. സോവിയറ്റ് റഷ്യയിലെ 70 വർഷം 80 വർഷം ഇരുമ്പ് മറ ഉപയോഗിച്ച് മതത്തിന് ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ അവിടെ മതം ഒന്നാകെ ശക്തിയായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. കാരണം അടുക്കളകളിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു അവരുടെ മതം. ഗവൺമെന്റിനെ പേടിച്ചിട്ട് ആരുടെയും മനസ്സിന് പോയിട്ടില്ല. ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ ദൈവമുണ്ടെന്ന് പറയുന്നു, പിന്നെ അടുത്ത പ്രശ്നം നന്മ തിന്മകൾ. എങ്ങനെ നന്മ തിന്മകൾ തീരുമാനിക്കും? അത് ശിവദാസിന്റെ അഭിപ്രായം വേറെ, യോരാൻസ് കോർണറിന്റെ വേറെ, ഇടമറകന്റെ വേറെ, കലാനാഥന്റെ വേറെ, റസലിന്റെ വേറെ, അങ്ങനെ ഓരോരുത്തരുടേതും ഓരോരുത്തരുടേതും വേറെ. അതുകൊണ്ട് നമ്മൾ പറയുന്നു നന്മ തിന്മകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നമ്മളെ പഠിപ്പിക്കേണ്ടത് നമ്മളെ ശ്രദ്ധിച്ച ദൈവം തന്നെയാണ്. ആ ദൈവം അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ നിന്നാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ആ ദൈവം അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും മതഗ്രന്ഥങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അതെന്തുകൊണ്ട് ആ വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ ഉണ്ടായി? എന്തുകൊണ്ട് കൈകടത്തലുകൾ ഉണ്ടായി? പരലോക വിശ്വാസം നേർക്കുകയും ഭൗതികവാദം തലയിൽ കയറുകയും പടച്ചോന്റെ പരലോക ശിക്ഷയെക്കുറിച്ചുള്ള ഓർമ്മ ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ കൈകടത്തലുകൾ ഉണ്ടായി. അതുകൊണ്ട് അവസാനത്തെ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം ദൈവം തമ്പുരാൻ അവതരിപ്പിച്ചു. ഇതിൽ നോക്കി നിങ്ങൾക്ക് നന്മ തിന്മകൾ തീരുമാനിക്കാം. അവതരിപ്പിക്കട്ടെ ആപ്പെട്ട അതേ രൂപത്തിൽ കലർപ്പുകൾ കൂടാതെ ഖുർആൻ സംരക്ഷിക്കപ്പെടുന്നു. ഇതൊന്നും ഒരു മതപ്രഭാഷണത്തിൽ നിന്ന് കേൾക്കുന്ന കേവല അവകാശവാദങ്ങൾ എന്ന നിലയിൽ സുഹൃത്ത് ദയവ് ചെയ്ത് പരിഗണിക്കരുത്, പരിശോധിച്ചോളൂ. ഖുർആനിന്റെ ചരിത്രപരമായി സുഹൃത്ത് പരിശോധിച്ചോളൂ. ഏതെങ്കിലും അവസരത്തിൽ എന്തെങ്കിലും കൈകടത്തലുകൾ ഉണ്ടായോ എന്നാണ് ഖുർആന്റെ ക്രോഡീകരണം നടന്നത്. ഖുർആൻ, ഞാൻ പറയട്ടെ, ഖുർആൻ പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചതാണ് എന്ന് സുഹൃത്തിന്റെ കയ്യിലുള്ള ഏത് മാനദണ്ഡം ഉപയോഗിച്ച് സുഹൃത്ത് പരിശോധിച്ചാലും സുഹൃത്തിന് മനസ്സിലാക്കാൻ പറ്റും. നിരക്ഷരനായ മുഹമ്മദ് നബിയുടെ നാവിലൂടെ, ഇവിടെ അതിന് പല വിശദീകരണങ്ങളും നൽകപ്പെട്ടു, നബി എങ്ങനെ എഴുതിയെന്നുള്ളത്, പല വിശദീകരണങ്ങളും. നമ്മൾക്ക് വിശദീകരണങ്ങൾ പറയാം, എന്തും പറയാം. നബി അവിടെ ഒരു പണ്ഡിതനെ കണ്ടു, ഇവിടെ ഒരു പണ്ഡിതനെ കണ്ടു എന്നെല്ലാം നമുക്ക് പറയാം. പക്ഷെ ഇതിന് തെളിവ് വേണം, തെളിവ് വേണം. ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കാനുള്ള ഒരു സാധനമല്ല. ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവമാണ്. ആ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ധരിക്കുമ്പോൾ മാത്രമേ ഇതിന് സ്കോപ്പുള്ളൂ, സിദ്ധാന്തങ്ങൾ ആർക്കും ചമക്കാൻ പറ്റും. ഇവിടെ മുഹമ്മദ് നബി എന്ന മനുഷ്യൻ, നിരക്ഷരനായ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച, അറബികൾക്കിടയിൽ ജീവിച്ച, യാതൊരുവിധ വിദ്യാഭ്യാസവും നേടിയിട്ടില്ലാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കയ്യിൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു വേദഗ്രന്ഥം കിട്ടുന്നു.
കേരളത്തിലെ യുക്തിവാദികളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരൊറ്റ ചോദ്യം മാത്രമാണ്, ഈ ഖുർആൻ എന്താണ് എന്ന് വിശദീകരിച്ചത്? എന്താണ് ഈ സംഭവം? 1400 മുമ്പത്തെ മനുഷ്യന്റെ വൈജ്ഞാനിക നിലവാരം വെച്ച് പരിശുദ്ധ ഖുർആനിനെ പോലെ ഒരു ഗ്രന്ഥം എഴുതാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ട്? വെറുതെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മനുഷ്യന്റെ ഭ്രൂണത്തിന്റെ പരിണാമദശകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്ത്, വളരെ അടിസ്ഥാനപരമായ പ്രശ്നത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിച്ചത് എന്നുള്ളതുകൊണ്ടാണ് അല്പം വിശദമായി ഞാൻ പറയുന്നത്. ഭ്രൂണത്തിന്റെ പരിണാമദശകൾ, ഭ്രൂണത്തിന്റെ പരിണാമദശകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഘട്ടങ്ങൾ ഖുർആനിലെ 96-ാമത്തെ അധ്യായം സൂറത്തുൽ അലഖിലും 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലും എല്ലാം വളരെ വിശദമായി നമുക്ക് കാണാൻ കഴിയും. അതിൽ ഭ്രൂണത്തിന്റെ പരിണാമദശകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഭ്രൂണം ആദ്യം ഒരു അലക്കായിരിക്കും, അതിനുശേഷം ഒരു മുതുകയായിരിക്കും, അതിനുശേഷം മാംസവും അസ്ഥിയും എല്ലാം വരും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇവിടെ അലക്ക എന്ന ഖുർആനിക പദത്തിന് അർത്ഥങ്ങൾ, ഒരർത്ഥം അട്ട, അള്ളി പിടിക്കുന്ന അട്ട എന്ന അർത്ഥമാണ്. വേറൊന്നൊരു രക്തക്കട്ട എന്ന അർത്ഥമാണ്. ഇവിടെ നമ്മൾ പരിശോധിച്ചു നോക്കുക, ഈ ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണത്തിന്റെ ആദ്യ ഘട്ടം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതിൽ നമ്മൾക്ക് കാണാൻ പറ്റും, ശരിക്കും ഒരു എക്സാക്ട് ഒരു അട്ട, ഒരട്ട മാതാവിന്റെ ഉദരബുദ്ധിയിൽ രക്തം കുടിച്ചിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ടോ രക്തക്കട്ട എന്ന് ഖുർആൻ പറഞ്ഞു. ആ സമയത്ത് ഈ ഭ്രൂണത്തിന്റെ ബ്ലഡ് വെസൽസ് കൂടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നില്ല, അതവിടെ കട്ട പിടിച്ച് നിൽക്കുകയാണ്, ക്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. എത്ര കൃത്യമാണ് പ്രയോഗം! അതിനുശേഷം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അത് മുതുകയായി മാറുന്നു. മുതുക എന്ന് പറഞ്ഞാൽ ചവച്ചരച്ച മാംസമുണ്ടെന്നാണ്. ആ സമയത്തുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് അതിന്റെ ഫോട്ടോ എടുക്കുക, പരിശോധിച്ചാൽ നമുക്കറിയാം, ഒരു മാംസ കഷ്ണം എടുത്ത് വായിലിട്ട് ചവച്ച് പുറത്തെടുത്താൽ നമ്മുടെ പല്ലിന്റെ പാട് അതിലുണ്ടാകുന്നത് പോലെ പരിശുദ്ധ ഖുർആൻ മുഴുക എന്ന് പറഞ്ഞ ഈ അവസ്ഥയിൽ ഒരു പല്ലിന്റെ പാട് പോലും നമുക്ക് കാണാൻ കഴിയും, ശരിക്കും ചവച്ചരച്ച് തുപ്പിയതുപോലെ. എങ്ങനെ 1400 മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് പറയാൻ കഴിഞ്ഞു? ഇത് പറയാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാരുമായി ചർച്ച നടത്തി എന്നാണ് ഉത്തരം. പണ്ഡിതന്മാരുമായി ചർച്ച നടത്തി, ഓക്കെ, പണ്ഡിതന്മാരുമായി ചർച്ച നടത്തി. പണ്ഡിതന്മാർക്ക് അറിയുമോ? അന്നത്തെ പണ്ഡിതന്മാർക്ക് അറിയുമോ? ഇത് ഏത് പണ്ഡിതൻ അറിയും? എങ്ങനെ അറിയും? കാരണം ഇപ്പോൾ കേരളത്തിലെ യുക്തിവാദികൾ ഒരിക്കലും മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ അതെല്ലാം നിഷ്പ്രയാസം കഴിയും. അത് മുഹമ്മദ് നബി ചെയ്തത് എന്താ വെച്ചാൽ കുറച്ച് ഗർഭിണികളെ വിളിച്ചുകൊണ്ടുവന്നു, ഒരു ഒരാഴ്ച പ്രായം, രണ്ടാഴ്ച പ്രായം, മൂന്ന്, അങ്ങനെ കുഞ്ഞിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള ഗർഭിണികളെ, എന്നിട്ടൊരു കത്തിയെടുത്ത് വയറിങ്ങനെ കുത്തി തുറന്നു, ഓരോ അവസ്ഥയിലുള്ള ഭ്രൂണത്തിന്റെ അവസ്ഥ ഇങ്ങനെ നോക്കി, എന്നിട്ട് ഖുർആനിലിങ്ങനെ എഴുതി. നമ്മളൊരു വാദത്തിന് വേണ്ടി പരിഹാസ്യമായ ഒരു ആർഗ്യുമെന്റ് നമ്മൾ എടുക്കുന്നു, മുഖവിലക്ക് എടുക്കുന്നു. എന്നാൽ കഴിയോ? ഗർഭിണികളുടെ വയറ് കുത്തി തുറന്നുകൊണ്ട് ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണത്തിന്റെ ഈ അവസ്ഥയിലുള്ള പരിണാമം വിശദീകരിക്കാൻ കഴിയുമോ? ഇതെന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ഇത് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു സംഭവമല്ല, സാധാരണ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് കൊണ്ട് പോലും കാണാൻ കഴിയുന്ന കാര്യമല്ല, അതിശക്തമായ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ കൊണ്ട് മാത്രം കാണാൻ കഴിയുന്ന അത്രയും സൂക്ഷ്മമായ അവസ്ഥകളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്, ആരംഭദശയിലുള്ള ഘട്ടങ്ങളെ കുറിച്ച്. അന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് എത്ര വലിയ പണ്ഡിതനാണ് ഇത് പറയാൻ കഴിയുക? അമേരിക്കയിലെ എംബ്രിയോളജിസ്റ്റായ ഡോക്ടർ കീത്ത് മൂർ, അദ്ദേഹം പരിശുദ്ധ ഖുർആനിൽ ഈ വചനങ്ങളെ കുറിച്ച് അറിഞ്ഞ ശേഷം പറഞ്ഞ അദ്ദേഹമാണ് ഈ വിവരങ്ങൾ വെളിച്ചത്തുണ്ടെന്ന്. അത് ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ എംബ്രിയോളജിന്റെ പ്രൊഫസറാണ്, കാനഡയിലെ. അദ്ദേഹം ഈ ഡോക്ടർ കീത്ത് മൂർ പറഞ്ഞത് ഒരുപക്ഷെ ആധുനിക ശാസ്ത്രം ഈ ഘട്ടങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദങ്ങളെക്കാൾ കൃത്യമാണ് ഖുർആൻ ഉപയോഗിച്ച പദം, പക്ഷെ ഇംഗ്ലീഷിൽ അതിന് തത്തുല്യമായ പദങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് റിസോർട്ട് ചെയ്യുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിന് എങ്ങനെ 1400 മുമ്പ് ഇത് പറയാൻ കഴിഞ്ഞു, ഇതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ശാസ്ത്രീയമായ ഒരബദ്ധം ചൂണ്ടിക്കാണിച്ചാൽ മതി. ഈ 1400 ശാസ്ത്രരംഗത്ത് ഇത്ര വലിയ വിസ്ഫോടനങ്ങൾ ഉണ്ടായിട്ട് ഒരബദ്ധം പോലും ഖുർആനിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ 1400 മുമ്പ് പ്രപഞ്ചനാഥൻ അവതരിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർആൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇതേപോലെ തന്നെ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ, അവക്കിടയിൽ ഒരുവിധ വൈരുദ്ധ്യവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഖുർആൻ സമർപ്പിക്കുന്ന നിയമങ്ങൾ അതിൽ മാനവികതയ്ക്ക് വിരുദ്ധമായി യാതൊന്നുമില്ല, മനുഷ്യരെ നന്മയിലേക്ക് വഴി നടത്തുന്ന നിയമങ്ങൾ മാത്രം. ഇങ്ങനെ പ്രപഞ്ചത്തിലേക്ക് നിരീക്ഷിച്ച് പ്രപഞ്ചത്തിനൊരു സർക്കാരുണ്ടെന്നും ഖുർആനിനെ കുറിച്ച് പഠിച്ച് ഇത് പടച്ചോൻ അവതരിപ്പിച്ചതാണെന്നും മനസ്സിലായാൽ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ വരിക. റസൂലുള്ളാഹിന്റെ ജീവിതം എവിടെ? ശിവദാസ് എന്നോട് അടക്കം എനിക്ക് പറയാനുള്ളത്, വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, മുഹമ്മദ് നബിയുടെ ജീവിതം നിങ്ങൾ പഠിക്കണം എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ഫടിക സമാനമായ ജീവിതം. ഞാൻ ചോദിക്കട്ടെ വളരെ വിനീതമായി, യുക്തിവാദികൾ എത്ര കാലമായി കേരളത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ സദാചാരം വേണമെന്ന് പറഞ്ഞല്ലോ, നന്മ വേണമെന്ന് പറഞ്ഞല്ലോ, തിന്മകൾ വെടിയണമെന്ന് പറഞ്ഞല്ലോ. നന്മകൾ സ്വീകരിച്ച് തിന്മകൾ വെടിഞ്ഞ് പെർഫെക്റ്റ് ആയൊരു റോൾ മോഡലിനെ യുക്തിവാദി പ്രസ്ഥാനത്തിന് ലോകത്തിന് മുന്നിൽ സമർപ്പിക്കാൻ കഴിയും.
നമ്മൾ വലിയ വലിയ ബുദ്ധിജീവികളായി ഓരോരുത്തരെ കൊണ്ട് നടക്കുന്നു എന്നുള്ളത് ശരി. റസലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, എന്താണ് സാർത്രിന്റെ അവസ്ഥ, എന്താണ് മാർക്സിന്റെ അവസ്ഥ, എന്താണ് നമ്മൾ പറയുന്ന മിഷേൽ ഫൂക്കോയുടെ അവസ്ഥ, എന്താണ് നമ്മൾ പറയുന്ന ബ്രഹ്തോൾഡ്ബ്രഹ്റ്റിന്റെ അവസ്ഥ. സോവിയറ്റ് യൂണിയൻ സ്റ്റാലിൻ പീസ് പ്രൈസ് കൊടുത്ത് ആദരിച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ് ബ്രഹ്ത്. വലിയ നാടകീർത്താണ് ഈ ബ്രഹ്ത്തിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുക. പോൾ ജോൺസൺ എഴുതിയ ഇന്റലക്ച്വൽസ് എന്ന് പറഞ്ഞ വലിയ വിവാദങ്ങളുണ്ടാക്കിയ ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകം ഒന്ന് വായിക്കണം നമ്മൾ. ആ പുസ്തകത്തിൽ ഈ ബുദ്ധിജീവികളുടെ മുഴുവൻ മൂടുപടങ്ങൾ കൃത്യമായി അടിഞ്ഞു വീഴുന്നു. അവരുടെ വ്യക്തി ജീവിതം എന്തുമാത്രം അധാർമികമായിരുന്നു എന്ന് മനസ്സിലാകുന്നു. പക്ഷെ നിങ്ങൾക്കറിയുമോ, 1400 വർഷങ്ങൾക്ക് മുമ്പ് പരമ സാത്വികനായ പരമ പരിശുദ്ധനായ, ഞാൻ പറയുന്നു, ഒരു പുഴുക്കുത്ത് പോലും ആരോപിക്കാൻ കഴിയാത്ത വിധം വിശുദ്ധമായ ജീവിതം. ആ ജീവിതത്തിൽ പുഴുക്കുത്തുകൾ ആരോപിക്കുന്നവരുണ്ട് എന്നുള്ളത് ശരി, പക്ഷെ അതൊന്നും അവയെല്ലാം ഈ നോക്കിയ ആളുകളുടെ അവർ നിന്ന സ്ഥലത്തിന്റെ, അല്ലെങ്കിൽ അവരിത് പഠിച്ച രീതിയുടെ, അല്ലെങ്കിൽ പ്രവാചകന്റെ ജീവിതം വിമർശകരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചതിന്റെ അനന്തരഫലമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്ര സ്ഥലങ്ങളിൽ ഇച്ച് ഓഫ് ട്രൂത്ത് സംവാദങ്ങൾ നടത്തി നബിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച്? നബി വിമർശനങ്ങൾ ഇന്റർനെറ്റിൽ സുലഭമാണിപ്പോ, ഹദീസ് ഗ്രന്ഥങ്ങളും സീറാ ഗ്രന്ഥങ്ങളും പഠിച്ചിട്ട്. പ്രവാചകന്റെ വ്യക്തിത്വത്തെ നിങ്ങൾക്ക് ആർക്കും ഒരുവിധ ആരോപണങ്ങൾ കൊണ്ടും തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇച്ച് ഓഫ് ട്രൂത്ത് കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ തുറന്ന സംവാദങ്ങൾ നടത്തി. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു യുക്തിവാദി നേതാവിന്റെ, ഒരു ബുദ്ധിജീവിയുടെ ജീവിതം ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംവാദങ്ങൾ നടത്താൻ യുക്തിവാദി പ്രസ്ഥാനം ഒരുക്കമാണോ? സാധ്യമേയല്ല. സ്റ്റാലിൻ വലിയ നമ്മുടെ ചിത്ര ചുമരുകളിൽ തൂങ്ങുന്ന സ്റ്റാലിൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ എത്ര കോടിക്കണക്കിന് മനുഷ്യരുടെ രക്തക്കറയുണ്ട്, എത്ര കോടിക്കണക്കിന് മനുഷ്യരുടെ രക്തക്കറ. എന്നിട്ട് അയാളെ നമ്മൾ വലിയ ആളായിട്ട് കൊണ്ട് നടക്കുന്നു, ഒരു തെറ്റും ചെയ്യാത്ത പാപം റസൂലുള്ളാഹി തെറി പറഞ്ഞു. ഇവിടെ എനിക്ക് എല്ലാവരോടും വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത്, ഒന്ന് പ്രപഞ്ചത്തിലേക്ക് കണ്ണോടിക്കണം, 2 ജൈവലോകത്തേക്ക് കണ്ണോടിക്കണം, 3 പരിശുദ്ധ ഖുർആൻ പഠിക്കണം, 4 മുഹമ്മദ് നബിയുടെ ജീവിതം പഠിക്കണം. അത് പഠിച്ചാൽ നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്നും, എങ്ങോട്ടാണ് പോകുന്നത് എന്നും, എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്നും, എങ്ങനെയാണ് എന്താണ് നന്മ എന്നും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. മതത്തിന് യാതൊരു സംഭാവനയുമില്ല, മതമാകെ കൊല്ലലും ചാകലും. അങ്ങനെ ആകെ ഒരു നന്മ പോലും മതം അവശേഷിപ്പിച്ചിട്ടില്ല എന്നാണ്. ആ കാര്യത്തിൽ ഒന്നുകൂടി മാന്യത പുലർത്തിയത് ഒരു പക്ഷേ നമ്മുടെ യുക്തിവാദി സംഘത്തിന്റെ ആദ്യകാലം മുതലുള്ള പ്രവർത്തകരാണ്. അതിൽ പ്രത്യക്ഷപ്പെട്ട മൗലവിമാരാണ് യഥാർത്ഥത്തിൽ ഈ രീതിയിലൊക്കെ സംസാരിച്ചത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, മതം ഒരു വിധത്തിലുള്ള നന്മയും ലോകത്തിന് സംഭാവന ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? ഖുർആൻ ഒരാവർത്തിൽ വായിക്ക്. ഖുർആനിലുള്ള ദീനാനുകമ്പയെ കുറിച്ചുള്ള, കരുണയെ കുറിച്ചുള്ള, സത്യത്തെ കുറിച്ചുള്ള, സഹവർത്തിത്വത്തെ കുറിച്ചുള്ള, സ്നേഹത്തെ കുറിച്ചുള്ള, സമാധാനത്തെ കുറിച്ചുള്ള പ്രവാചകന്റെ മൊഴിമുത്തുകൾ നമ്മൾ പരിശോധിക്കുക. ആ നന്മ ലോകത്തൊരു ഭൗതികവാദ ദർശനത്തിനും എവിടെയും കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കഴിയൂല, എന്താണ് നന്മ എന്ന് നിർവചിക്കാൻ അവർക്ക് കഴിയില്ല. ഇവിടെ മതം പ്രത്യക്ഷമാകുന്നത് ഘോഷയാത്രകളും പൊങ്കാലകളും ഉണ്ടാവുമ്പോഴാണ് നാം പ്രസംഗിച്ചത്. പൊതുമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അല്ല. ഒരാൾ നിങ്ങളോട് ചിരിക്കുമ്പോൾ, നിങ്ങളുടെ കൈ പിടിക്കുമ്പോൾ, നിങ്ങൾക്ക് സഹായം തരുമ്പോൾ, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മതമാണ് പ്രത്യക്ഷപ്പെടുന്നത്, അതല്ലാതെ മറ്റൊന്നുമല്ല. ഒരു യുക്തിവാദി നന്മ ചെയ്യുമ്പോൾ പോലും അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മതമാണ് ഉണരുന്നത്, അല്ലാതെ ഭൗതികവാദമല്ല എന്നതാണ് സത്യം. പിന്നെ ഇസ്ലാമിനെ മാത്രമല്ല വിമർശിക്കാറുള്ളത്, മറ്റെല്ലാ മതങ്ങളെയും വിമർശിക്കാറുണ്ട്, ശരിയാണ്. ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നവരുണ്ട്, അതൊരു തൊഴിലായിട്ട് ഏറ്റെടുത്തവരുണ്ട്. കാരണം ഞാനൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, അങ്ങനെയല്ലോ ഉണ്ട്. പക്ഷെ ഇവിടെ പ്രസംഗിച്ച ആളുകൾ, ആ വിഭാഗം യുക്തിവാദികൾ, തീർച്ചയായും അവരെല്ലാ മതങ്ങളെയും വിമർശിക്കുന്നവരാണ്. ഞാൻ അതിന് ഈ വിമർശകരിൽ ആരിലും എന്തെങ്കിലും തരത്തിലുള്ള വർഗീയത ഞാൻ ആരോപിച്ചിട്ടില്ല. അവരെ ആരെയും ഞാൻ വ്യക്തിഹത്യ നടത്തിയിട്ടില്ല. അവർക്ക് എന്തെങ്കിലും പക്ഷപാതം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അവർ സമർപ്പിച്ച ആശയങ്ങൾ ആശയപരമായി നിരൂപണം ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തത്. ആ ഒരു സെൻസിൽ തന്നെ അത് എടുക്കണം എന്നാണ് സുഹൃത്തിനോട് അപേക്ഷിക്കുന്നത്. ഒരു ചോദ്യം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അലി, പന്തരങ്ങാടി സ്വദേശിയാണ്. എൻ്റെ പേര് എന്താണ്? അലി പന്തര. ഞാൻ എൻ്റെ സുഹൃത്ത് ശിവദാസനല്ലേ പേര് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ അദ്ദേഹവാദി ഒരു പ്രസ്താവന നടത്തി. കലാനാഥൻ മാഷ് ജീവിതത്തിൽ ഇതുവരെ ഒരു കളവും നടത്തിയിട്ടില്ല. യുക്തിവാദികളാരും കളവുകളും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സഹപാഠിയുടെ കൈ പോലും പിടിച്ചിട്ടില്ല. ഈ രീതിയിൽ പവിത്രമാണ് യുക്തിവാദികൾ എന്ന് പ്രസ്താവിച്ചു. എൻ്റെ ചെറിയ ചോദ്യം, യുക്തിവാദിയുടെ സാമൂഹ്യ വീക്ഷണം, ഏറ്റുമാനവ് ഗോപാൽ, പാർലമെൻ്റ് ഡെമോക്രറ്റിക്
പ്രാഗ് മുതലാളിത്ത പാരമ്പര്യവും ലിബറൽ ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും നിലവിലുള്ള ഇന്ത്യയിൽ യുക്തിവാദിയുടെ സാമൂഹ്യ വീക്ഷണം എന്തായിരിക്കണം എന്നതിനെപ്പറ്റി ഒരു ചിന്ത. യുക്തിവാദി പ്രചരണം വഴി തൃശൂർ പ്രസിദ്ധീകരിച്ചത്. ഇതൊരു ഖണ്ഡിക. ഇവിടെ സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങളുടെ ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിയാത്ത യുക്തിവാദികൾ വില കുറഞ്ഞ വിലക്കുകൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് വിചിത്രമാണ്. യുക്തിവാദികൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ ചിലർ ശഠിക്കുന്നു. യുക്തിവാദി പുകവലിക്കരുത്, മദ്യപിക്കരുത് എന്നൊക്കെയാണ് വാദിക്കുന്നത്. യുക്തിവാദികൾ പാൻസ് ഇടാമോ പാല് കുടിക്കാമോ എന്നും മറ്റും ചിലർ ചോദിക്കുന്നു കേട്ടിട്ടുണ്ട്. വ്യക്തിപരമായ ഇത്താരം നിസ്സാര കാര്യങ്ങൾക്ക് പരമ പ്രാധാന്യം കൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് സാരമായ പല സംഗതികളും യുക്തിവാദിയുടെ ശ്രദ്ധയിൽ ഏർപ്പെടുന്നില്ല. മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, ശ്രദ്ധിക്കുക. മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത് തുടങ്ങിയ ആരോപികൾ മതപരമായ വിലക്കുകളാണ്. മതപരമായ അത്തരം വിലക്കുകൾ മതാനികളെ ഉദ്ദേശിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. അരുതികളുടെ അതിരു ലംഘിക്കുമ്പോൾ സ്വർഗരാജ്യം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല നല്ല ശിക്ഷയും ലഭിക്കും. മരണാനന്തര ജീവിതം സുഖമായിരിക്കുവാൻ ഇത്തരം ചില പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കണമെന്ന് മതങ്ങൾ പഠിപ്പിക്കുന്നത്. ഭൗതിക ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്ന യുക്തിവാദികളും അതൊക്കെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പലർക്കും കഴിഞ്ഞെന്ന് വരില്ല. യുക്തിവാദിയുടെ ധാർമ്മികതയാണിത്. ഇത് കഴിഞ്ഞില്ല. കേരളത്തിൽ 30 കൊല്ലമായിട്ട് ഒരൊറ്റ ലക്കം പോലും മുടങ്ങാതെ പ്രസിദ്ധീകരിക്കുന്നുവെന്ന്, മുടങ്ങിയ ശേഷം ഇന്നും കേരള യുക്തിവാദി സംഘം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പരസ്യം നടത്തുന്ന യുക്തിവിചാരം മാസികയാണിത്. അതിൻ്റെ 2010 ഡിസംബർ ലക്കം. ഇന്നത്തെ സാമൂഹ്യ സ്ഥിതിയിൽ യുക്തിവാദിക്ക് തൻ്റെ യുക്തിവാദ ജീവാസ്വാസം വരെ നിലനിർത്തിക്കൊണ്ടു പോകാൻ പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവിവാഹിതനായി കഴിയുകയാണ് ഏറ്റവും ഉത്തമമായ മാർഗം. സ്വന്തം ഭാര്യയോ കുട്ടിയോ ഉണ്ടെങ്കിൽ അവരോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും സഹജമാണ്. വിശ്വാസം കയറി എളുപ്പം പിടിക്കുക ഭാര്യയെയും മക്കളെയുമാണ്. താൻ പ്രസവിച്ചേ മതിയാകൂ എന്ന് തീരുമാനത്തോടെ എത്തുന്ന ഭാര്യയ്ക്ക് കുഞ്ഞൊരു അധികപ്പെട്ടാണെന്ന യുക്തിവാദിയുടെ ഭർത്താവിൻ്റെ തീരുമാനത്തിനോട് യോജിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഭാര്യയോ സ്വന്തം കുഞ്ഞോ ഇല്ലാത്ത യുക്തിവാദിക്ക് സ്വാതന്ത്ര്യത്തോടും യുക്തിവാദിയായി ജീവിതകാലിക്കാനും പ്രവർത്തിക്കാനും കഴിയില്ല. അപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരു യുക്തിവാദിക്ക് ലൈംഗിക പുരുഷൻ മാത്രമാണ് ഇവിടെ യുക്തിവാദി, സ്ത്രീയില്ല. ഈ സമൂഹ വ്യവസ്ഥയിൽ സ്ത്രീയില്ല, പുരുഷൻ മാത്രമാണ്. അതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. കുട്ടികളുമില്ല. അങ്ങനെയുള്ള യുക്തിവാദിക്ക് ലൈംഗിക സൗഖ്യം വേണ്ടേ? മനുഷ്യൻ്റെ ഒരു പ്രഥമ വികാരമാണ് ലൈംഗികത. ഈ ലൈംഗികത വേണോ വേണ്ടേ? അതിനും പരിഹാരം ഇതിൽ തന്നെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്ന രീതിയിൽ ലൈംഗികം വേണ്ട, അത് ഞാൻ കട്ട് വായിച്ചെന്ന് വേണ്ട, ചിരിപ്പിക്കുന്നത് വേണ്ട, മുഴുവൻ തന്നെ വായിക്കാം. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരു യുക്തിവാദിക്ക് വഴിത്തെറ്റാതെ സ്വന്തം വഴിയെ സഞ്ചരിക്കണമെങ്കിൽ യുക്തിവാദി വിവാഹം കാക്ഷിക്കുന്ന സ്ത്രീയെ കണ്ടെത്തി അവളുമായി കുടുംബജീവിതം നയിക്കുക. അല്ലെങ്കിൽ ശ്രദ്ധിച്ചോളൂ, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്ന രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് നിയമത്തിന് പിടികൊടുക്കാതെ അടിവരണ്ടെന്നോ? ഡോക്ടറാണ് സ്റ്റേജിലുള്ള ചോദ്യമൊന്നുമില്ല. ശിവദാസന്റെ പ്രസ്താവനയ്ക്ക് എതിരായി ചോദ്യം വരുന്നുണ്ട്. ഇത് നിങ്ങൾ ഇത്രയും പറഞ്ഞത് ശിവദാസൻ പ്രസ്താവിച്ച ആ പ്രസ്താവനകൾക്കെതിരായി അവരുടെ തന്നെ ഉദ്ധരണികൾ അല്ല, ഞാൻ ചോദ്യത്തിക്ക് വരുന്നുണ്ട്. ചോദ്യത്തിക്ക് വരുന്നുണ്ട് ഈ പ്രസ്താവന. അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്ന രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് നിയമത്തിന് പിടികൊടുക്കാതെ സ്വതന്ത്രനായി കഴിയുകയാണ് അഭികാമ്യം. മക്കളെ കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല യുക്തിവാദികൾ. എൻ്റെ സുഹൃത്ത് ശിവദാസ് പറഞ്ഞു യുക്തിവാദികൾ ധാർമ്മികമായിട്ട് ജീവിക്കുന്നുവെന്ന്. ഇവിടെ യുക്തിവാദികൾ ധാർമ്മികമായിട്ട് ജീവിക്കുന്നില്ല എന്നുള്ളത് ഞാൻ ഇവിടെ ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലായി. പക്ഷേ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു രീതി ഉണ്ടോ? വ്യഭിചാരത്തെയും മോഷണത്തെയും അതുപോലെ ബലാത്സംഗത്തെയും സ്ത്രീ പീഡനത്തെയും ഇസ്ലാം എങ്ങനെ കാണുന്നു എന്ന് വിശദീകരിച്ചാൽ തിരക്കില്ല. ഇസ്ലാം എങ്ങനെ കാണുന്നു? ഇവിടെ അലിക്കം അദ്ദേഹം കേരളത്തിലെ ചില യുക്തിവാദികളുടെ ചില ലേഖനങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളുടെ അടിസ്ഥാനത്തിൽ യുക്തിവാദികൾ ധാർമ്മികതയെ മുറുകെ പിടിക്കുന്നു എന്ന തത്വം തെറ്റാണ് എന്നും വ്യഭിചാരത്തെ അടക്കം അവരാരും തിന്മയായി പരിഗണിക്കുന്നില്ല എന്നും മദ്യപാനത്തെ തിന്മയായി പരിഗണിക്കുന്നില്ല എന്നും എല്ലാമാണ് സമർത്ഥിച്ചത്. തീർച്ചയായും അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം യുക്തിവാദം എന്ന് പറയുന്നത് പദാർത്ഥ ലോകബന്ധിതമായൊരാശയമായതുകൊണ്ട് പദാർത്ഥാതീതമായ അസ്തിത്വമുള്ള മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ യുക്തിവാദികൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ യുക്തിവാദിയും അയാളുടെ വീക്ഷണത്തിനും സൗകര്യങ്ങൾക്കും അനുസരിച്ചായിരിക്കും മൂല്യങ്ങളെ നിർണ്ണയിക്കുക.
അതുകൊണ്ട് തന്നെ നമ്മൾ തിന്മ എന്ന് കരുതുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും യുക്തിവാദികളുടെ വീക്ഷണത്തിൽ നന്മയായിരിക്കും. മദ്യപാനവും വ്യഭിചാരവും അടക്കം നന്മയാണ് എന്ന് പറയപ്പെട്ടതാണ് ഇവിടെ പറഞ്ഞത്. സുഹൃത്തിന് പറയാം. അപ്പോ ഇസ്ലാം ഈ പ്രശ്നങ്ങൾ എങ്ങനെ കാണുന്നു എന്നാണ്. ഇസ്ലാം ഞാൻ പറഞ്ഞതുപോലെ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കാൻ മനുഷ്യരോട് ആവശ്യപ്പെടുന്ന ഒരു ദർശനം എന്ന നിലക്ക്, ദൈവത്തിന്റെ സൃഷ്ടികൾ എന്ന നിലക്ക് മനുഷ്യരെ അഭിവീക്ഷിക്കുന്ന ഒരു ആദർശം എന്ന നിലക്ക് ഇസ്ലാം പറയുന്നത് മനുഷ്യർ ഈ ഭൂമിയിൽ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് അവൻ മുറുകെ പിടിക്കണം എന്നാണ്. ഒരു മൂല്യക്രമം. ആ മൂല്യക്രമം അവൻ സ്വന്തമായ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തേണ്ടതോ ഏതെങ്കിലും ബുദ്ധിജീവികളുടെ പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതോ സമൂഹത്തിന്റെ പൊതുധാരണകൾക്കനുസരിച്ച് നിർണയിക്കേണ്ടതോ ഒന്നുമല്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിലും മുഹമ്മദ് നബിയുടെ ജീവിത ശരീരയിലുമാണ് ആ മൂല്യക്രമം അവന് കണ്ടെടുക്കാൻ കഴിയുക. അത് പരിശുദ്ധ ഖുർആനിലും മുഹമ്മദ് നബിയുടെ ജീവിത ശരീരയിലുമുള്ള മൂല്യക്രമത്തിന്റെ പ്രത്യേകത അത് പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചതാണ് എന്നതാണ്. പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചതായതുകൊണ്ട് തന്നെ ആ മൂല്യക്രമത്തിൽ യാതൊരുവിധ അബദ്ധങ്ങളും ഉണ്ടാവുകയില്ല. മനുഷ്യന്റെ യുക്തിയുടെ തലച്ചോറിന്റെ പരിമിതിയെക്കുറിച്ച് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞു. അവസാനത്തെ ചോദ്യം എന്ന നിലക്ക് ഉപസംഹരിക്കട്ടെ. നമ്മൾക്കറിയാം കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിന്റെ ആവേശമായിരുന്നു കേവേർഡ്. കേരളത്തിലെ നക്സലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന എം എസ് സി ഫിസിക്സ് ഒന്നാം റാങ്കോട് കൂടി പാസ്സായ വളരെ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യാൻ അവസരമുണ്ടായിട്ടും വയനാട്ടിലൊരു കൊച്ചു കൂരയിൽ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജീവിച്ച മനുഷ്യൻ, ആ മനുഷ്യനായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിന്റെ ഊക്കും ഊർജവും. ദിഷണാപരമായി അദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകിയതും മാർഗദർശനം നൽകിയതുമെല്ലാം. അന്നത്തെ 1970s കേരളത്തിന്റെ ക്ഷുഭിത യൗവനത്തിന്റെ പ്രസരിപ്പിന്റെ യഥാർത്ഥത്തിലുള്ള ആദർശപരമായ ഊർജം കെ വേണുവിന്റെ പ്രഭാഷണങ്ങളായിരുന്നു. ഈ കെ വേണു ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന ലേഖനങ്ങൾ മുഴുവൻ മാർക്സിസത്തെയും നക്സലിസത്തെയും ഒരുപക്ഷെ മതവിശ്വാസികൾ പോലും ചെയ്യാത്ത അത്രയും രൂക്ഷമായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ലേഖനങ്ങളാണ്. കെ വേണു അദ്ദേഹം ഇപ്പോൾ പേനയെടുക്കുന്നത് തന്നെ മാർക്സിസത്തിന്റെ അപര്യാപ്തതകൾ ചൂണ്ടിക്കാണിക്കാനാണ്. ഇത് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു ദർശനത്തെയോ ഒരു വ്യക്തിയെയോ പ്രതിക്കൂട്ടിൽ നിർത്താനല്ല, ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കെ വേണു എന്ന കേരളത്തിലെ പ്രഗത്ഭനായ ബുദ്ധിജീവിക്ക് അദ്ദേഹത്തിന്റെ യൗവനത്തിൽ നക്സലിസം ശരിയാണെന്ന് തോന്നി അദ്ദേഹത്തിന്റെ വാർദ്ധക്യമെത്തിയപ്പോഴേക്കും അത് തെറ്റാണെന്ന് മനസ്സിലായി. അത് തെറ്റാണെന്ന് മനസ്സിലായപ്പോഴേക്കും കേരളത്തിന് നഷ്ടമായതൊരു പ്രതിഭയുടെ ജീവിതമാണ്. ഒരു പ്രതിഭയുടെ ജീവിതത്തിലെ പതിറ്റാണ്ടുകൾ അയാൾ ഹോമിച്ചു, അത് വെറുതെ ഹോമിക്കുകയായിരുന്നു എന്ന് മനസ്സിലായപ്പോഴേക്കും പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. ഇപ്പൊ റഷ്യയിൽ സ്റ്റാലിന് തെറ്റുപറ്റിയെന്ന് നമ്മളെല്ലാം പറയുന്നു. കേരളത്തിലെ ബഹുമാനനായ ഒരു മാർക്സിസ്റ്റ് സാംസ്കാരിക പ്രവർത്തകരോട് നേരെ സ്റ്റാലിനെ കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് സ്റ്റാലിന് കുറച്ച് തെറ്റെല്ലാം പറ്റിയിട്ടുണ്ടാവും. കുറച്ച് തെറ്റാണ്, അത് പോട്ടെ, സ്റ്റാലിന്റെ തെറ്റിന്റെ ബാഹുല്യം നമ്മൾക്കറിയാം. പക്ഷെ അതല്ല, സ്റ്റാലിൻ എന്തുകൊണ്ട് ഇത് ചെയ്തു, എന്തുകൊണ്ട് ഇത് ചെയ്തു? സ്റ്റാലിൻ ഇത് ചെയ്യാൻ കാരണം അദ്ദേഹം പഠിച്ചത് മാർക്സിസമാണ്. മാർക്സിസത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയെ സോഷ്യലിസ്റ്റ് സൊസൈറ്റി ആക്കണമെങ്കിൽ അവിടെയുള്ള ഭരണകൂടം നിർവഹിക്കേണ്ട ധർമ്മം മർദ്ദനമാണ്. മർദ്ദനം അവിടെ മർദ്ദനം എന്ന് പറയുമ്പോൾ തൊഴിലാളി വർഗ സമഗ്രാധിപത്യത്തിനെതിരെ നിൽക്കുന്നവരെ മുഴുവൻ നിഷ്കാസനം ചെയ്യാൻ ആ ഭരണകൂടം ബാധ്യസ്ഥമാണ്. ഞാൻ വെറുതെ പറയുന്നല്ല. ഇപ്പൊ ജനാധിപത്യം, മതനിരപേക്ഷതയെ നമ്മൾ പുഷ്ടിപ്പെടുത്തണം, മതരഹിത സമൂഹം നമ്മൾ യാഥാർത്ഥ്യമാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ജനാധിപത്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി. അത് പറയുന്നതോ മാർക്സിസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടും? ഇതിലും വലിയ വിരോധാഭാസം വേറെ ഉണ്ടോ? മാർക്സിസവും ജനാധിപത്യവും തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കണ്ട പരിചയമെങ്കിലും ഉണ്ടോ? മാർക്സിസത്തിന് എന്ത് ജനാധിപത്യം? ഡെമോക്രസിയുടെ ഏറ്റവും ശക്തമായ വിമർശനമായിരുന്നു യഥാർത്ഥത്തിൽ മാർക്സിസം. ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗം ചേർന്നിട്ട് അവിടെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന അവിടെ പരിഷ്കാരങ്ങൾ വരുത്താം, ഡെമോക്രസിയുടെ കൂടെ നിൽക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ മാർക്സും ആംഗൽസും ചേർന്ന് എഴുതിയ പ്രബന്ധമാണ് എ ക്രിറ്റിക് ടു ദി ഗോദാ പ്രോഗ്രാം. ഗോദാ പ്രോഗ്രാമിനൊരു വിമർശനം. ആ വിമർശനത്തിൽ മാർക്സും ആംഗൽസും പറയുന്നത് പാടില്ല, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ആശയമല്ല. നിങ്ങൾ ചെയ്യേണ്ടത് തൊഴിലാളി വർഗ പ്രോളിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് സ്ഥാപിക്കുകയാണ്. ആ ഡിക്റ്റേറ്റർഷിപ്പ് സ്ഥാപിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ ലക്ഷ്യം അതിനു മുന്നിലുള്ള ശത്രുക്കളെ നിഷ്കാസനം ചെയ്യാന്നുള്ളതാണ്. ഇത് പഠിച്ചു സ്റ്റാലിൻ, ഇത് സ്റ്റാലിൻ പഠിച്ചു, ലെനിൻ പഠിച്ചു, എല്ലാവരും പഠിച്ചു. അതുകൊണ്ട് 1.5 കോടി ആൾക്കാരെ, 1.5 കോടി ആളുകളെ, കാരണം സോഷ്യലിസ്റ്റ് സമൂഹത്തിലേക്കുള്ള പരിവർത്തനമാണ്. മാർക്സ് പറഞ്ഞത് അതിന് ചില ഏജൻസ് വേണം ആ പരിവർത്തനം നടക്കണമെങ്കിൽ. ആ ഏജൻസ് ആയിരുന്നു സ്റ്റാലിനും ലെനിനുമെല്ലാം. ആ പരിവർത്തനം നടക്കാൻ വേണ്ടി അവർ ഫോഴ്സ് ഉപയോഗിച്ചു, ഇത്രയും ആളുകളെ കൊന്നു. കൊന്നത് കർഷകരെയാണ്, കൊന്നത് കർഷകരെയാണ്, അടിസ്ഥാന വർഗത്തെയാണ്. ഈ കൊന്ന ആളുകളുടെ ഗോതമ്പ് പാടങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ ഗോതമ്പ് പിടിച്ചു വാങ്ങി എന്നിട്ട് അവരെ പട്ടിണി കിട്ടു കൊന്നു.
കുറേ ആളുകളെ സൈബീരിയയിലേക്ക് നാടുകടത്തി, കുറേ മനുഷ്യരെ ജയിലിൽ കൊണ്ടുപോയി തൂക്കിച്ചു കൊന്നു, പലരെയും വെടിവെച്ചു കൊന്നു, അങ്ങനെ പല രീതിയിലും. ഇതെല്ലാം പെരിസ്ട്രോയ്ക്കയും ഗ്ലാസ്നോസ്റ്റും വന്ന ശേഷം പുറത്തു വന്ന വിവരങ്ങളാണ്. ഈ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് സ്റ്റാലിൻ ഈ പ്രവർത്തനങ്ങൾ ചെയ്തത്. എന്നിട്ട് നമ്മളിപ്പോൾ പറയുന്നു സ്റ്റാലിന് തെറ്റുപറ്റി പറ്റി. പക്ഷെ സ്റ്റാലിൻ്റെ തെറ്റിന് ലോകം കൊടുത്ത വില എന്താണ്? അതാണ് വിഷയം. 1.5 കോടി പച്ചമനുഷ്യരുടെ ജീവൻ, 1.5 കോടി പച്ചമനുഷ്യരുടെ ജീവൻ എന്ത് പ്രായശ്ചിത്തം കൊണ്ടാണ് ഈ പാപം പരിഹൃതമാകുക? പാപം എന്ന് പറഞ്ഞതിൽ യുക്തിവാദം വല്ലാതെ തലക്ക് പിടിച്ചു വരണമെങ്കിൽ ക്ഷമിക്കണം. കാരണം യുക്തിവാദിക്ക് പാപമല്ല അങ്ങനത്തെ യാതൊരു സങ്കല്പമല്ല, അതെല്ലാം മതപരമായ സങ്കല്പം. പക്ഷെ ഈ തെറ്റിനെന്താണ് ഒരു പ്രായശ്ചിത്തം? ഒരു ഭൗതികവാദിക്ക് വേണമെങ്കിൽ അതിലൊരു തെറ്റുമില്ല എന്ന് പറയാം, പക്ഷെ നന്മയുള്ള മനുഷ്യർക്ക് അത് പറയാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഈ തെറ്റ് സംഭവിച്ചത് എന്തുകൊണ്ട്? നമ്മൾ പറയുന്നു തെറ്റും ശരിയല്ല, നമ്മൾക്ക് തീരുമാനിച്ചാൽ മതി, നമ്മൾക്ക് തീരുമാനിച്ചാൽ മതി. നമ്മൾ തീരുമാനിച്ചാലുള്ള പ്രശ്നം ആ തെറ്റും ശരിയും നമ്മൾ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായ അബദ്ധങ്ങൾ സംഭവിക്കും. ആ അബദ്ധങ്ങൾക്ക് വലിയ വലിയ വിലകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇവിടെ സുഹൃത്ത് തന്നെ പറഞ്ഞല്ലോ, ശാസ്ത്രം ഒരു കാര്യം കണ്ടെത്തും, അതുവരെ നമ്മൾ അതാണ് നന്മ എന്ന് വിചാരിക്കും. കുറെ കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തിരുത്തേണ്ടി വരും, തിരുത്തും. പക്ഷേ തിരുത്തുമ്പോഴേക്ക് കാലം ഒരുപാട് കടിഞ്ഞു പോയിട്ടുണ്ടാവും, ലോകം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ധർമ്മധർമ്മങ്ങളെ വ്യവച്ഛേദിക്കാൻ നമ്മുടെ തലച്ചോറിനെയോ ഈ രീതിയിലുള്ള സിദ്ധാന്തങ്ങളെയോ ബുദ്ധിജീവികളുടെ പുസ്തകങ്ങളെയോ ആശ്രയിച്ചുകൂടാ, പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും ആശ്രയിക്കണം. കാരണം അവ ദൈവികമാണ്, തെറ്റുപറ്റാത്ത സ്രോതസ്സുകളാണ്. ആ തെറ്റുപറ്റാത്ത സ്രോതസ്സുകൾ ഇവിടെ പറയപ്പെട്ട വിഷയങ്ങളിലെല്ലാം കർക്കശമായി വിധികൾ പ്രസ്താവിച്ചിട്ടുണ്ട്. മോഷണമായാലും വ്യഭിചാരമായാലും മദ്യപാനമായാലും കൊലപാതകമായാലും എല്ലാം അവയെല്ലാം കൊടും പാതകങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിയും പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഏത് കാലത്ത് ഏത് ലോകത്ത് ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന മുസ്ലിമും ആ തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും, ഒഴിഞ്ഞു നിൽക്കാൻ ബാധ്യസ്ഥനാണ്. ഇതാണ് ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ പേര് അബ്ദുൽ വഹാബ്. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഈ കാര്യത്തെ ഒന്ന് വിശദീകരിക്കണം. ഒരു ചോദ്യം ചോദിക്കും, ചോദ്യം തന്നെയാണ്, ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, ഒരു അഭിപ്രായവും പറയുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ തന്നെ ഇപ്പോൾ ഈ മുടിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അത് വാണിജ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു കൂട്ടം വിഭാഗം ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനെതിരെ മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളിൽ നിന്ന് അതിനെതിരായ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ സാമ്പത്തികമായ ആവശ്യങ്ങൾക്കാകുകയില്ല, ഒരു പക്ഷേ ഉപജീവനമാവുകയില്ല, ഒരു പക്ഷേ അത് പിന്നെ സേവനമായിരിക്കാം. അപ്പോൾ ഇത് രണ്ടും കണ്ടിട്ട് മറ്റു മതസ്ഥരായ ആളുകൾ ഇത് കണ്ട് കുഞ്ഞനം കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ അവസരത്തിൽ ഇവിടെ യുക്തിവാദികൾ ഈ മതത്തെയും ആചാരങ്ങളെയും ഒക്കെ വിമർശിക്കുന്ന ഈ അവസരത്തിൽ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നതല്ലേ യഥാർത്ഥത്തിൽ ശരി, അവരല്ലേ യഥാർത്ഥത്തിൽ ശ്രേഷ്ഠർ? ഇവിടെ മതവാദികൾ എന്ന് പറയുന്നവരെ തമ്മിൽ തല്ലുകയും മറ്റു മതസ്ഥർ എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ കുഞ്ഞനം കാണിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ആചാരാനുഷ്ഠാനങ്ങളെ ഈ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന അവരല്ലേ യഥാർത്ഥത്തിൽ ഈ മതവാദികളിടയിൽ ഈ തുല്യതയുണ്ടാക്കുന്ന ഏറ്റവും മുന്തിയ പ്രവർത്തി ചെയ്യുന്ന ശ്രേഷ്ഠർ എന്നതാണ് എൻ്റെ ചോദ്യം. അതിലൂടെ ഒരു ഉപചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഈ കാര്യം തന്നെ ഒറ്റ ചോദ്യം, ഇത് ഇതന്നെ ഇതന്നെ ഈ ചോദ്യം ഒന്ന് ആവർത്തിക്കണം. ഈ ഒറ്റ ചോദ്യം, നിങ്ങളുടെ ചോദ്യം ഒന്ന് ഞാൻ ആവർത്തിക്കാം, അല്ലെങ്കിൽ ആ മറന്നുപോകും. മുടി പ്രസ്ഥാനത്തിനെതിരെ വിമർശിക്കുന്നതും പ്രകടനങ്ങൾ നടത്തുന്നതും സംസാരിക്കുന്നതുമെല്ലാം യുക്തിവാദികളാണ്. അതുകൊണ്ട് അവരെ നമ്മൾ അംഗീകരിക്കണം, പ്രശംസിക്കണം എന്നുള്ളതാണ് അല്ലേ, അതല്ലേ ശരി എന്നുള്ളതാണ് നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം. അല്ല അല്ല അല്ല, എന്റെ ചോദ്യം അതല്ല. ഇത് ഈ രണ്ട് വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഈ വിഭാഗത്തിനെതിരെ മുസ്ലിങ്ങളിലെ ബഹുഭൂരിപക്ഷം വിഭാഗവും എതിർക്കുമ്പോൾ മറ്റു മതസ്ഥരായ ആളുകൾ ഇത് കണ്ട് കൊഞ്ഞനം കാണിക്കുകയാണ് അല്ലെങ്കിൽ പരിഹസിക്കുകയാണ്. ഈ അവസരത്തിൽ മതാചാരങ്ങളും ചടങ്ങുകളും പാടില്ലെന്ന് പറഞ്ഞ് ഈ സമൂഹത്തിന്റെ ഈ പ്രയാസങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്ന യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയൊക്കെ ചെയ്ത പണിയല്ലേ യഥാർത്ഥത്തിൽ യുക്തിവാദികൾ ചെയ്യുന്നത്? അവരോട് നമുക്ക് ഇടയേണ്ടതുണ്ടോ? ഉപചോദ്യം ചോദിച്ചോളൂ, അത് ഒന്നിച്ച് അവസാനിപ്പിക്കാം. ഉപചോദ്യം ചോദിക്കാനുള്ളത് മുഹമ്മദ് നബിയും ഖുർആനും പറഞ്ഞത് ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമാണെന്ന ഈ കാര്യമാണ്. അതായത് ഖുർആനിൽ പരക്കെ പറഞ്ഞ ഒരു കാര്യം ഈ മൗലവിമാർക്കും ഈ ഇരിക്കുന്ന ശ്രോതാക്കൾക്കും മുഴുവനും അറിയാം. കാരണം എൻ്റെ ഈ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഖുർആൻ മൊത്തത്തിൽ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ എന്നാണ്. വളരെ വിശദമായി ഈ കാര്യങ്ങൾ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യവും എന്തിനധികം പറയണം? മൃഗങ്ങളെപ്പോലെയാണ് ചിന്തിക്കാത്തവരെന്നും അവർ മ്ലേച്ഛരാണെന്നും അത് മൃഗങ്ങളെപ്പാൽ വഴിവെച്ചവരാണെന്നും ഹും അവൽ എന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെ ഒരുപാട് പറഞ്ഞ കാര്യങ്ങൾ ഈ കാര്യത്തെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. കാരണം ഇവിടെയുള്ള അധികം ആളുകൾക്ക് ഈ സത്യം പറയാം, ചിന്തിക്കുന്ന ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ പറയുകയും വൈലൽ ജുബാലി കൈഫ ഖുലിഖത്ത് വൈലൽ അർളി ഹൈഫ സുദിയത്ത്, നിങ്ങൾ ആകാശങ്ങളിലേക്ക് നോക്കൂ, പർവ്വതങ്ങളിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് ചിന്തയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഈ മതത്തിൻ്റെ അനുയായികൾ, ഈ മതത്തിൻ്റെ ഈ പ്രധാന ഗ്രന്ഥത്തിൻ്റെ പിന്നെ ഇതെന്ന് പറയുന്ന അതായത് അദീസ്, അദീസിൽ തന്നെ പറയുകയാണ് മുഹമ്മദ് നബിയോട് ഒരിക്കൽ ചോദിക്കുകയാണ് സഹാബി, ഞാൻ നമസ്കരിക്കാത്തവനും നോമ്പ് നോൽക്കാത്തവനും സ്വർഗത്തിൽ കടക്കുമോ, സ്വർഗത്തിൽ കടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതേ അതേ
സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞ് ഈ ആചാരാനുഷ്ഠാനങ്ങളെ തള്ളിപ്പറയുന്ന ഈ പ്രവൃത്തി മുഹമ്മദ് നബിയും പിന്നീട് വന്ന ഈ ആളുകളെ ഇതിൽ നിന്നും മുക്തരാക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായിരിക്കെ യുക്തിവാദികൾ ഈ വക പ്രസ്ഥാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്കെതിരെ നാം പടയെടുക്കേണ്ടതുണ്ടോ? ഒരു മുൻവിധിയോടുകൂടി അവർ പരിപാടി നടത്തുന്ന സമയത്ത് തന്നെ ഈ പോസ്റ്റർ വിതരണം ചെയ്യുകയും ഇപ്പോൾ ഇവർക്ക് മൈക്ക് അനുവദിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ ഏകാധിപത്യ പ്രവണത അവസാനിപ്പിക്കുന്നതല്ലേ പ്രസ്ഥാനത്തിന് നല്ലതെന്നും, മാത്രമല്ല മുഹമ്മദ് നബിയെ ഇവിടെ യുക്തിവാദികളെ ആരും എങ്ങനെയും വിമർശിക്കാം, ആരും കൈവെട്ടാനോ കാലുവെട്ടാനോ പോകുന്നില്ല എന്ന് മാത്രമല്ല ഇന്ന് പല അറബ് രാജ്യങ്ങളും ഇനി നിർത്തു. ചോദ്യം ഇല്ലെങ്കിൽ ഉത്തരം പറയും. എന്താണെന്ന് വെച്ചാൽ, ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരൻ ആരായാലും നമ്മളെ അഭിപ്രായങ്ങളെല്ലാം കൂടി പറഞ്ഞ് ആത്മസായുജ്യം അടയാൻ നിന്നാൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകില്ല. അതൊരു പ്രോഗ്രാമിന്റെ പരിമിതിയാണ്, അതൊരു ഏകാധിപത്യമല്ല. ഇവിടെ എന്താ വെച്ചാൽ, എത്ര ജനാധിപത്യപരമായിട്ടാണ്, എത്ര ആൾക്കാർ ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞു, അടുത്ത ആൾ ചോദ്യം ചോദിച്ചു, ഉപചോദ്യം ചോദിച്ചു, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം കൂടി പറഞ്ഞൊരു ഏകാധിപത്യ പ്രതീതി സൃഷ്ടിച്ചിട്ട് ഇവരെല്ലാം, അതാണല്ലോ മതക്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അസഹിഷ്ണുത ഉള്ളവരും ഭയങ്കര ഏകാധിപതികളും ചോദ്യങ്ങൾ അനുവദിക്കാത്തവരും സംശയങ്ങൾ അനുവദിക്കാത്തവരും, അതാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ഇംപ്രഷൻ. ഞാൻ ചോദിക്കട്ടെ, ഇത്ര സമയം കൊടുത്ത് ഈ രീതിയിലുള്ള ചോദ്യോത്തര പരിപാടികൾ കേരളത്തിൽ സംഘടിപ്പിക്കുന്നതിന് യഥാർത്ഥത്തിൽ ഇച്ച് ഓഫ് ട്രൂത്തും ഇതുപോലുള്ള പ്രബോധക കൂട്ടായ്മകളുമാണ്. ഇസ്ലാമിന്റെ അനുയായികളുടെ ആർജവത്തോടുകൂടി എണീക്കുന്നു, ചോദിച്ചോ എത്ര വേണമെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞാൽ മൈക്കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ പ്രസംഗിക്കുന്ന ആളെ പോലെ തന്നെ ചോദ്യം ചോദിക്കുന്ന ആളും പ്രസംഗിക്കാൻ നല്ല ഒരു പരിപാടിയിലാ നടക്കൂല, വ്യക്തിപരമായ സംഭാഷണങ്ങളിലേ നടക്കുള്ളൂ. അതിൻ്റെ ഒരു സെറ്റപ്പിന്റെ പരിമിതിയാണ്. അതിനെ ദയവേദ ഏകാധിപത്യം എന്ന് വിളിക്കരുത്. ഏകാധിപത്യം എവിടെയാണ് ഉള്ളത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവരെ ഒന്ന് സ്റ്റാലിനെതിരെ ഒന്നിങ്ങനെ മുകൾക്ക് നോക്കിയാൽ അയാളെ തല പോകുന്ന ഏകാധിപത്യം എവിടെ ഉണ്ടായിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എന്താന്ന് വെച്ചാൽ, സുഹൃത്ത് ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒന്നെന്താ വെച്ചാൽ, കേരളത്തിലെ മതസംഘടനകൾ പരസ്പരം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യുക്തിവാദി പ്രവർത്തനങ്ങളല്ലേ നല്ലത്? അതിൻ്റെ ലോജിക്ക് എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കേരളത്തിലെ മതസംഘടനകളും മതവിഭാഗങ്ങളും പരസ്പരം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് എല്ലാവരും ചീത്ത പറയുന്ന യുക്തിവാദികളാണ് നല്ലത് എന്നാണ് സുഹൃത്ത് പറയാൻ ശ്രമിച്ചതെന്ന് തോന്നുന്നു. ഒരു ഒന്നും വേണ്ട, എല്ലാം തെറ്റെന്ന് പറയുന്ന ആളുകൾ അതുകൊണ്ട് നല്ലവരാണ്. ഇവിടെ എന്താ വെച്ചാൽ, യുക്തിവാദികൾ വരെ എല്ലാം എതിർക്കുന്നു. അതെങ്ങനെ? ഇവിടെ കേരളത്തിൽ ഒരു ചൂഷണം നടക്കുന്നു, ആ ചൂഷണത്തിനെതിരെ എതിർക്കാനും ഉണ്ടാതിരിക്കണോ കേരളത്തിലെ മതസംഘടനകൾ? അതോ ചൂഷണത്തെ എതിർക്കുക എന്നുള്ളത് യുക്തിവാദികളുടെ ഒരു എക്സ്ക്ലൂസീവ് റൈറ്റാണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിൽ ഒരു വലിയ ചൂഷണം നടക്കുന്നു, അതിനെതിരെ കേരളത്തിലെ മതസംഘടനകളെല്ലാം മിണ്ടാതിരിക്കണം എന്നാണോ സുഹൃത്തിൻ്റെ വാദം? ആ മിണ്ടുന്നതിനെയാണല്ലോ ഈ വാദ കോലാഹലങ്ങളും തർക്കങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. കേരളത്തിൽ എന്തൊക്കെ ചൂഷണങ്ങൾ, എന്തൊക്കെ അനാചാരങ്ങൾ, എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ! ഇവിടെ സംസാരിച്ചപ്പോൾ ബഹുമാന്യനായ കലാനാഥൻ മാഷ് പറഞ്ഞല്ലോ, 1930s വരെ കേരളത്തിൽ സാമൂഹ്യ നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് മതവിശ്വാസികളാണ്. ഇവിടെ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം നൽകിയത് യുക്തിവാദികളാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയുമോ കേരളത്തിലെ മാപ്പിള ചരിത്രത്തിൽ മാറുമറക്കാനുള്ള കണക്കി പെണ്ണുങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മതവിശ്വാസികൾ സമരം ചെയ്തിട്ടുണ്ടെന്ന്? അതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വിഗ്രഹാരാധനക്കെതിരെ ഏകദൈവാരാധനയുടെ സന്ദേശം ഒഴുക്കി ഇവിടുത്തെ സാമൂഹ്യ നവോത്ഥാനത്തെ സ്നിഗ്ധമാക്കിയത് മതവിശ്വാസികളാണെന്നറിയോ? ഇന്നും കേരളത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഏറ്റവും ഫലപ്രദമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേ മതവിശ്വാസികളുടെ സാമൂഹ്യ നവോത്ഥാന ചിന്തകൾ അനന്തരമെടുത്തവരാണ്. ഇവിടെ എന്താ വെച്ചാൽ, 1930s ശേഷം ആ മതവിശ്വാസികൾ പ്രസരിപ്പിച്ച ചില നല്ല ആശയങ്ങളെ യുക്തിവാദികൾ ഏറ്റെടുക്കായിരുന്നു എന്നാണ് ഇവിടെ അദ്ദേഹം പോലും പറഞ്ഞത്. ആ പ്രവർത്തനങ്ങൾ നമ്മൾ തുടരണ്ടേ? ഇവിടെ ജീർണതകൾ സംഘടനാവൽക്കരിക്കപ്പെടുന്നു, ചൂഷണങ്ങൾ സംഘടനാവൽക്കരിക്കപ്പെടുന്നു. സ്വാഭാവികമായും ജീർണതകൾക്കും ചൂഷണങ്ങൾക്കും എതിരായ സംസാരം സംഘടനകൾക്കെതിരായ സംസാരമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യത ഉള്ളതുകൊണ്ട് മാത്രം അത്തരം സംസാരങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെല്ലാവരും മാറി നിൽക്കണം, ചൂഷണങ്ങൾക്കെതിരെയുള്ള സംസാരമെല്ലാം ഞങ്ങൾ യുക്തിവാദികൾ നിർവഹിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പേര് അസഹിഷ്ണുത എന്നാണ്. അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. ചൂഷണങ്ങൾക്കെതിരെ എല്ലാവരും സംസാരിക്കണം. ഒരു കൂട്ടർ ചൂഷകരും മറ്റൊരു വിഭാഗം ആ ചൂഷണത്തിനെതിരെ സംസാരിക്കുന്നവരുമാണെങ്കിൽ അങ്ങനെതെങ്കിലും പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത്, ഇതൊരു അടിയാണ്, അതുകൊണ്ട് ഇവരെല്ലാവരും മോശമാണെന്ന് പറയുന്നതിന് പകരം സത്യം എവിടെയാണ് എന്ന് അന്വേഷിക്കാനും ആ സത്യം പറയുന്നവരെ സഹായിക്കാനുമുള്ള മനസ്സാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത് എന്ന് തോന്നുന്നു. ഖുർആനിൽ പലതവണ പറഞ്ഞതാണ് ചിന്തിക്കണം, പഠിക്കണം, ചിന്തിക്കാത്തവർ മൃഗതുല്യരാണ്. അതുതന്നെയാണ് ഞാനും പറഞ്ഞത്. ഇത്ര നേരം ഞാൻ നിങ്ങളുടെ ചിന്തയെ സജീവമാക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഞാനെന്താ ഇത്ര സമയം പറഞ്ഞത്? പ്രപഞ്ചാതീതമായ പദാർത്ഥാതീതമായ വസ്തുതകളെക്കുറിച്ച് പഠിക്കാൻ, പദാർത്ഥത്തെക്കുറിച്ച് മാത്രം പഠിക്കാൻ ശേഷിയുള്ള ശാസ്ത്രത്തെ ഉപയോഗിക്കരുത്, ചിന്തിക്ക്. ഈ പ്രപഞ്ചത്തിൽ ആസൂത്രണം ഒരു ദൈവത്തെ സ്ഥാപിക്കുന്നു, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പരിണാമവാദം ജൈവേതരമായ ലോകത്തെക്കുറിച്ച് മിണ്ടുന്നേയില്ല, ചിന്തിക്ക്. പരിണാമവാദം ജീവലോകത്തെ പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. പരിണാമവാദത്തിനൊരു തെളിവില്ല, അതിൻ്റെ അടിത്തറകൾ പാടെ ദുർബലമാണ്, എന്നിട്ടും അത് എന്തുകൊണ്ട് മുറുകെ പിടിക്കുന്നു? ചിന്തിച്ചു നോക്ക്. യുക്തിവാദം സ്വതന്ത്ര ചിന്തയാണെന്ന് പറയുന്നു, പക്ഷേ
ഒന്നര നൂറ്റാണ്ട് മുമ്പ് പലരും എഴുതി വെച്ച ചിന്തകൾ തൊണ്ട തൊടാതെ കുടുങ്ങുന്നു എന്നല്ലാതെ അതിനൊന്നും വസ്തുനിഷ്ഠമായ തെളിവുകളില്ല. ആലോചിച്ചോണ്ട് പരിശുദ്ധ ഖുർആനിൽ ശാസ്ത്രീയമായ ഒരു അബദ്ധമല്ല, എന്തുകൊണ്ട് നിങ്ങളുടെ ചിന്തയെ പ്രവർത്തനക്ഷമമാക്കി? പരിശുദ്ധ ഖുർആനിൽ എങ്ങനെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ രീതിയിലുള്ള വിഷയങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു? ആലോചിക്ക്. യുക്തിവാദികൾക്ക് എങ്ങനെ നന്മ തിന്മകൾ നിർണയിക്കാൻ കഴിയും? നന്മക്ക് വേണ്ടിയുള്ള നമ്മുടെ മനസ്സിലെ തേട്ടത്തെ സഫലമാക്കാനുള്ള സാക്ഷാത്കരിക്കാനുള്ള എന്ത് മാനദണ്ഡമാണ് യുക്തിവാദികളുടെ കയ്യിലുള്ളത്? ഇവിടെ ഞാൻ യുക്തിക്കെതിരെയല്ല സംസാരിച്ചത്. ഞാൻ യുക്തിക്കെതിരെയോ ചിന്തക്കെതിരെയോ ഇവിടെ സംസാരിച്ചിട്ടേയില്ല. ഇത്ര സമയം എൻ്റെ ചിന്ത ഉപയോഗിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചേ. ദൈവവിശ്വാസം എങ്ങനെ ഇത് പറയും? പടച്ചോൻ കൊടുത്ത മഹത്തായൊരു അനുഗ്രഹമാണ് തലച്ചോറ്. ആ തലച്ചോറ് ഉപയോഗിച്ചുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ അത്ഭുത പ്രതിഭാസമാണ്. അത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ദൈവവിശ്വാസം എങ്ങനെ പറയും? ദൈവത്തിൻ്റെ അനുഗ്രഹം ഉപയോഗിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ആ ചിന്തകളെ ചിന്തയുടെ അപ്പോസ്തലന്മാരായി ഭാവിക്കുന്നവരുടെ അരമനയിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ട് അതാണ് ചിന്ത എന്ന് തെറ്റിദ്ധരിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയപ്പെട്ട വസ്തുതകളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി കാര്യവാദ പ്രസക്തമായി നിങ്ങൾ ആലോചിക്ക്, ചിന്തിക്ക്, പഠിക്ക്. ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ ചിന്തിക്കാത്തവർ ഉലായിക്കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. വൽഹും അലൽ, അവർ അതിനേക്കാൾ വഴിപിഴച്ചവരാണ്. ശരിയാണ്, ഈ മനുഷ്യ ജീവിതത്തിന് ഒരർത്ഥമല്ല എന്ന്. അതാണല്ലോ നമ്മൾ പറയുന്നത്, മനുഷ്യ ജീവിതത്തിന് ഒരർത്ഥമല്ല, ഒരു തുടക്കമല്ല, ഒരു ലക്ഷ്യമല്ല, ഒരു ധാർമ്മികതയില്ല, ഒന്നുമില്ല. ജന്തു സമാനമായ ജീവിതം, ആ മൃഗസമാനമായ ജീവിതം തെരഞ്ഞെടുക്കുന്നത് തീർച്ചയായും ഈ ചിന്തയിൽ നിന്ന് ഒളിച്ചോടി മൃഗങ്ങളാവൽ തന്നെയാണ്. അങ്ങനെയല്ല നമ്മൾ ആവേണ്ടത്. പിന്നെ മുഹമ്മദ് നബിനോട് ഒരാൾ വന്ന് ചോദിച്ചു, നിസ്കരിക്കാത്തവരും നോമ്പൊരുക്കാത്തവരും സ്വർഗത്ത് പോകുമെന്ന് ചോദിച്ചു. അതെ 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 എന്ന് പറഞ്ഞു. എനിക്കറിഞ്ഞൂടാ എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ഒരാശയം പഠിപ്പിച്ചത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രപരമായ സത്യസന്ധതയുടെ പ്രശ്നം ഉത്ഭവിക്കുകയാണ്. ഒന്നെന്താ വെച്ചാൽ, മുഹമ്മദ് നബി പറയാത്തത് പറഞ്ഞു എന്നോ പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്നോ പറഞ്ഞതിൻ്റെ അർത്ഥം അതാകരുതായിരുന്നോ എന്നോ ഒന്നും നമ്മൾ പറയരുത്. കാരണം അത് സംഭവിച്ചു കഴിഞ്ഞതാണ്. മുഹമ്മദ് നബി പറയാനുള്ളതൊക്കെ പറഞ്ഞു, അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞില്ല, അദ്ദേഹം കുറേ കാര്യങ്ങൾ അർത്ഥങ്ങൾ ഉദ്ദേശിച്ചു. അതിനി നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു വർത്തമാനത്തിൽ നിന്നിട്ട് ആ ഭൂതകാലത്തിലെ കാര്യങ്ങൾ മാറ്റാൻ നമുക്ക് പറ്റൂല. ഇവിടെ ആരോ മുഹമ്മദ് നബി ഇങ്ങനെ ഒരു ആശയം പഠിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അത് ശരിയാകൂല. അത് പറഞ്ഞു എന്നുള്ളതിന് കൃത്യമായ തെളിവാണ് ഹദീസ് എന്ന് പറഞ്ഞാൽ. നബി പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് നമ്മൾ സ്വീകരിക്കണം എന്നല്ല, അത് നബി പറഞ്ഞു എന്ന് ഉറപ്പുവരുത്താനുള്ള കൃത്യമായ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലൂടെ പോയി അത് ഉറപ്പുവരുത്തുമ്പോൾ മാത്രമേ അത് സ്വീകരിക്കപ്പെടൂ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ രീതിയിലുള്ള ചർച്ചകൾ ഇനിയും നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നമ്മുടെ കേരളീയ സമൂഹം ഒരു അടഞ്ഞ സമൂഹമായി കമ്പാർട്ട്മെന്റലൈസ്ഡായി നമ്മൾ മുഴുവൻ നമ്മുടെ സംസാരങ്ങൾ മാത്രം കേൾക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി പരസ്പരം ആശയങ്ങൾ കൈമാറുകയും സംവദിക്കുകയും ശരി എവിടെയാണ് എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നൊരു നിലവാരത്തിലേക്ക് നാം വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സുദീർഘമായ 2 മണിക്കൂറും 45 മിനിറ്റും സശ്രദ്ധം കേൾക്കുകയും ഇതിൽ പങ്കുകൊള്ളുകയും ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാം. ഇത്തരം യുക്തിമതമുള്ള ആളുകളുമായും ചേകനൂരിയൻ ആശയമുള്ള ആളുകളുമായും നമുക്ക് സംവാദങ്ങൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്കുള്ള ഊർജം ഞങ്ങളുടെ വിശ്വാസം മാത്രമാണ്, അതുതന്നെയാണ് ഞങ്ങളുടെ ഊർജം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ ഈ സംവാദങ്ങളിലേക്ക് ഇനിയും സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.